بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين مولاي صل وسلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم جاءت لدعوته الأشجار ساجدة تمشي إليه على ساق بلا قدم مولاي صل وسلم كلهم كأنما سطرت سطرا لما كتبت فروعها من بديع الخط باللقم مولاي صل وسلم على حبيبك خير للخلق كلهم مثل الغمامة أن نصار صائرة تقيه هروتي سل الهجير حميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم നാട്ടിലെ സുന്നത്ത് കർമ്മധീരരായ പ്രവർത്തകന്മാരെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ
ഉമ്മമകന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്‌ലിസ് വലിയൊരു മുതൽക്കൂട്ടായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്തു തരുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അവസാനം കാമില ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റു ചൊല്ലി ചിരിച്ചുകൊണ്ട് മരിക്കാനും റബ്ബ് നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു കൂട്ടം ആളുകളെ കുറിച്ച് പറയാണ്, അല്ലദീന ആമനു വക്കാനു യത്തഖൂൻ, അതാരാണ് എന്ന് ഖുർആൻ ആദ്യം പരിചയപ്പെടുത്തി. അല അറിയണം, അതാരാണ് അറിയണം. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയത് ആരെയാണ് എന്ന് അറിയണം. ആ മഹാന്മാരായ ഔലിയാക്കൾക്ക് പേടിയേ ഇല്ല, ദുഃഖമേ ഇല്ല. അല്ലാഹു ഇന്ന ഖുർആൻ ഇത് പറഞ്ഞിട്ട് പറയുന്നു, അല്ലദീന ആമനു വക്കാനു യത്തഖൂൻ, അതാരാണ് അറിയോ? നല്ല തഖ്വയുള്ള ഔലിയാക്കൾ, നല്ല അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന, ഈമാനടി ഉറച്ച നല്ല തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരാണ് അവർ. ഔലിയാക്കൾക്ക് പേടിയേ ഇല്ല, പിന്നെന്താ പറഞ്ഞത്? അവർക്ക് ദുഃഖമേ ഇല്ല അല്ലേ? അങ്ങനല്ലേ പറഞ്ഞത് അല്ലേ? ഇതില്ലാത്ത ആരും ലോകത്ത് ഉണ്ടാകൂലേ? പേടിയില്ല, ദുഃഖമില്ല, ഒരു വിഷമവും ഒരു പ്രയാസവും ഒരു ടെൻഷനും ഇല്ല. ഔലിയാക്കൾക്ക് മാത്രമേ ഉണ്ടാകുള്ളൂ ആണോ? ആണോ, ഔലിയാക്കൾക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണോ ഇത്? അല്ല, അല്ല, വേറൊരു കൂട്ടം ആളുകളുണ്ട്, അവർക്ക് പേടിയേ ഇല്ല. അവരെ പുലർച്ച സമയത്ത് ആരുമില്ലാത്ത കബറിസ്ഥാനിയിലേക്ക് പോകും, മൈതാനിയിലേക്ക് പോകും, അവർക്ക് ഒരു ഭയവും പറയാനില്ല. അതാരാ? രാത്രിയിൽ അവരിങ്ങനെ റോഡിലൂടെ ഒറ്റക്ക് നടക്കും, ഒരു മനുഷ്യനെയും കാണാത്ത വഴിയിലൂടെ ഏത് കൂരിരുട്ടിലും അവര് നടക്കും. അതാരാ? മാനസിക നില തെറ്റിപ്പോയ ആളുകൾ. അവർക്ക് ഇവിടെ എന്തെങ്കിലും പേടിക്കാനുണ്ടോ? ഒരു പേടിയില്ല, ഒരു ഭയവും ഇല്ല, ഒരു ടെൻഷനും ഇല്ല. അവരെ കാരണത്താൽ ചിലപ്പോൾ അവരെ ബാപ്പമാര് ടെൻഷൻ അടിക്കുന്നുണ്ടാകാം, അവരെ ഉമ്മമാര് ടെൻഷൻ അടിക്കുന്നുണ്ടാകാം. മാനസിക രോഗമുള്ളവരുടെ കാരണത്താൽ അവരെ സഹോദരങ്ങൾ ടെൻഷൻ അടിക്കുന്നുണ്ടാകാം. ആ ടെൻഷൻ പോലും മാനസിക നില തെറ്റിയവനറിയൂല. മാനസിക നില തെറ്റിയവന് അവന്റെ വാപ്പാന്റെ ടെൻഷൻ അറിയോ? അവന്റെ ഉമ്മാന്റെ ടെൻഷൻ അറിയോ? അവന്റെ കുടുംബത്തിന്റെ ടെൻഷൻ അറിയോ? അവന്റെ ഭാര്യന്റെ ടെൻഷൻ അറിയോ? എന്തെങ്കിലും അറിയോ? ഒന്നും അറിയുന്നില്ല, ഒരു പ്രയാസവും അവനില്ല. എന്നാ ഔലിയാക്കളും അവരും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. അല അറിയണം, ഇന്ന ഔലിയ അല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കളില്ലേ, ലാ ഖൗഫുൻ അലൈഹിം, അവരെ മേലിൽ ഭയമേ ഇല്ല. വലാഹും യഹസനൂൻ, അവർക്ക് വിഷമങ്ങളെ ഇല്ല, ടെൻഷൻ ഇല്ല, പ്രയാസമില്ല. ടെൻഷൻ അടിക്കാനുള്ള കാരണം ഉണ്ടാകൂല എന്നല്ല,
അതുപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകൂല എന്നല്ല, ബുദ്ധിമുട്ടുകളുണ്ട്, ടെൻഷന്റെ കാരണങ്ങളുണ്ട്, പ്രയാസങ്ങളുടെ കാരണങ്ങളുണ്ട്, പക്ഷേ അവരെ മനസ്സിനവർ വില കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ മനസ്സിനൊരു വിഷമം തോന്നാറേ ഇല്ല. ഇത് മാനസിക രോഗം ഉള്ളത് കൊണ്ടല്ല, മനസ്സിന്റെ നില തെറ്റിപ്പോയത് കൊണ്ടല്ല. അല്ലാഹു നമ്മളെയും ഇഷ്ടപ്പെടുന്ന വിശ്വാസികളെയും മാനസിക നില തെറ്റിപ്പോകുന്ന രോഗം പോലെയുള്ള മറ്റു രോഗങ്ങളിൽ നിന്നും അത്തരം രോഗങ്ങളിൽ നിന്നും റബ്ബ് കാത്തി രക്ഷിക്കട്ടെ. ഒരു പ്രയാസമില്ലാത്ത മനുഷ്യൻ അല്ലേ, ഒരു പ്രയാസമില്ലാത്ത മനുഷ്യൻ രാത്രിയിൽ ഉറങ്ങിയതാ, നേരം വെളുത്തെ എഴുന്നേറ്റ് നോക്കുമ്പോ മനസ്സിന്റെ നില തെറ്റി പോയിരിക്കുന്നു. അല്ലാഹു കാത്തി രക്ഷിക്കട്ടെ. ഇങ്ങനെയും ചിലരെ കാണാറില്ലേ, അല്ലാഹു തന്നെ കാവല് തരണം. എത്ര വലിയ അഹങ്കാരമുള്ളവനാണെങ്കിലും, എത്ര വലിയ പ്രൗഢി ഉള്ളവനാണെങ്കിലും, എത്ര വലിയ പണക്കാരനാണെങ്കിലും, ജനങ്ങൾക്കിടയിൽ തന്നെ എത്ര വലിയ സ്ഥാനമുള്ളവനാണെങ്കിലും, റബ്ബങ്ങാനും അവന്റെ മാനസിക നില തിരിച്ചു ചോദിച്ചാൽ കൊടുക്കാനല്ലാതെ എന്റെ അധികാരം കൊണ്ട് തരില്ല എന്ന് പറയാൻ കഴിയുന്നവന് ലോകത്ത് കിട്ടാനുണ്ടോ, കാണാനുണ്ടോ? ഇരിക്കട്ടെ, എന്റെ വിഷയം അതല്ല. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവരെ മനസ്സിന് ശാന്തിയാണ്, സന്തോഷമാണ്, സമാധാനമാണ്. ഏത് സമയത്തും നിർമ്മതി, എപ്പോഴും സമാധാനം മാത്രമാണ്. ടെൻഷൻ ഉള്ള മനസ്സില്ല, പ്രയാസങ്ങൾ മനസ്സിൽ കടത്താറില്ല. എന്തേ കാരണം ഇവിടെ എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ തന്നെ പോകാനുള്ളവനാ, ഞാൻ തന്നെ മടങ്ങാനുള്ളവനാ. എന്റെ കയ്യിൽ ഒന്നും സ്വന്തമായി പറയാനില്ല, എന്റെ കയ്യിൽ സ്വന്തമായി ഒന്നും കാണിക്കാനില്ല. എന്ത് തന്നെ എനിക്ക് കിട്ടിയാലും എന്റേതാണെന്ന് പറയാൻ അധികാരമുള്ളതൊന്നും എന്റെ കയ്യിലില്ല. എന്റെ മകൻ മരിച്ചുപോയി, ബാപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി, അല്ലാഹു എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ. അവര് മരിച്ചുപോയാൽ വിഷമിക്കേണ്ടതുണ്ടോ? ഇല്ല. എന്താ കാരണം? അവരെ സ്വന്തം കൈ തന്നെ നഷ്ടപ്പെട്ടു പോയാൽ അവനൊന്നും ചെയ്യാനില്ല. നിങ്ങൾ കാണുന്നില്ലേ, സ്വന്തം തലയിലെ മുടി എത്ര ചെറിയ വസ്തുവാണ്. ഭയങ്കര ഡിജിറ്റ് ആണ് അല്ലേ മൂപ്പര്? ആണോ? ആണോ? അല്ല, മുടി വളരെ നൈസായ സാധനമാണ്. ഇപ്പൊ ചില ആളുകൾ തടിപ്പിക്കാൻ വേണ്ടി കൂട്ടി വെക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. അതേ മുടികൾ തമ്മിൽ പരസ്പരം ഗം ഉപയോഗിച്ച് കട്ടിയൂട്ടിയിട്ട് വെക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ മുടി എന്ന് പറയുന്നത് വളരെ നൈസായ സാധനമാണ്. വളരെ നൈസായ സാധനം അല്ലേ മുടി? അല്ലേ, ഇവിടെ ഒന്നും അങ്ങനെ അല്ലേ? ഭയങ്കര കട്ടിയുള്ള സാധനം, കയ്യൊക്കെ പോലുള്ള ഒരു സാധനം അല്ല, വളരെ നൈസായ സാധനമാണ് ഈ രോമം, മുടി. എന്നാ ആ മുടീനെ നിയന്ത്രിക്കാൻ മനുഷ്യന് കഴിയോ? ഇല്ല. വളരെ ചെറിയ മുടി പോലും നിയന്ത്രിക്കാൻ മനുഷ്യന് കഴിയൂല. നോക്കിയാൽ ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ കാണാത്ത മനുഷ്യന്റെ ശരീരത്തിലുള്ള രോമക്കുഴികളില്ലേ, ആ രോമക്കുഴിയിൽ പോലും മനുഷ്യന് അധികാരമില്ല. ഒറ്റ നോട്ടത്തിൽ കാണൂല. നോക്കിയോക്ക് കൈന്റെ മേലെ ഒറ്റ നോട്ടത്തിൽ രോമത്തിന്റെ കുഴി കാണുമോ? ചില ഭാഗത്ത് കാണൂല, ചില ഭാഗത്ത് കാണും, ചില ഭാഗത്ത് തീരെ കാണൂല. ആ കാണാത്ത രോമക്കുഴിയിൽ പോലും മനുഷ്യന് അധികാരമില്ല. അധികാരമില്ല എന്ന് ഓർച്ച് വിശ്വസിക്കുന്നവനാണെങ്കിൽ പിന്നെ കയ്യിലുള്ളത് എന്ത് ചോദിച്ചാലും, എത്ര ബന്ധപ്പെട്ടവനെ റബ്ബ് തിരിച്ചു വിളിച്ചാലും, സ്വന്തം ശരീരത്തിലുള്ളത് തന്നെ തിരിച്ചു ചോദിച്ചാലും, അവരെ മനസ്സിൽ ടെൻഷൻ പറയാനില്ല, വിഷമം പറയാനില്ല. എന്തേ കാരണം? അവരെ മനസ്സിൽ എപ്പോഴുള്ളത് എന്താണ്? മുന്തക്കിലും മിന്ദാരിന്നിലാദാറു. ഈ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്കുള്ള യാത്രയിലാണ് നമ്മള്. ഈ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്കുള്ള യാത്രയിലാണ് നമ്മള്. നിങ്ങൾ നോക്ക്, വലിയ കോടീശ്വരനാണ്, കോടിക്കണക്കിന് ഉറുപ്പിയുടെ ആസ്തിയാണ്, മാസത്തിൽ വരുന്ന വരുമാനം പറഞ്ഞാൽ ഞെട്ടിപ്പോകുന്നതാണ്. അയാള് വലിയ സന്തോഷത്തിനൊരു വീട് നിർമ്മിച്ചു. എന്തൊക്കെ സൗകര്യങ്ങളാ ആ വീട്ടിൽ ചെയ്തത്? എവിടുന്നൊക്കെയാണ് വസ്തുക്കൾ വാങ്ങിച്ചത്? കേരളത്തിൽ കിട്ടാത്ത വസ്തുക്കള്, കർണാടകയിൽ കിട്ടാത്ത വസ്തുക്കള്, ഇന്ത്യയിൽ തന്നെ ലഭ്യമല്ലാത്ത വസ്തുക്കള്, തുർക്കിയിൽ നിന്ന് വന്ന ലൈറ്റുകളാണ്. എവിടുന്ന്?
തുർക്കിയിൽ നിന്ന് വന്ന ലൈറ്റുകളാണ്, പോരാ ചൈനയിൽ നിന്ന് വന്ന പല വസ്തുക്കളാണ്, പല രാജ്യത്തു നിന്നും കൊണ്ടുവന്നതാണ്. ഈ വീട്ടിലൊന്ന് കയറി കൂടണം, ഈ വീട്ടിലൊന്ന് താമസിക്കണം, ഈ വീട്ടിൽ നിന്നൊന്ന് സന്തോഷിക്കണം. എന്റെ വീട് നാട്ടിൽ ഒരാൾക്കും ഇല്ലാത്ത പ്രൗഢിയുള്ള വീടാകണം, ഒരാളും കാണാത്ത തരത്തിലുള്ള വസ്തുക്കളാകണം, ഒരാളും അറിയാത്ത വിധത്തിലുള്ള പ്രൗഢിയുള്ള വീടാകണം. എന്റെ വീടിന്റെ ഉദ്ഘാടനത്തിന്റെ ദിവസം എല്ലാവരും ഒന്ന് വന്ന് കാണണം. ഇപ്പൊ അങ്ങനെയാണല്ലോ അല്ലേ, വീട് മാത്രല്ല ഇപ്പൊ പള്ളികളും അങ്ങനെയായി മാറി. എങ്ങനെ പള്ളിയുടെ പണി കഴിഞ്ഞാല് എല്ലാവരും വന്ന് കാണട്ടെ അല്ലേ, പള്ളി വന്ന് കാണട്ടെ, ആണും വരട്ടെ പെണ്ണും വരട്ടെ എന്നാ ചിന്തിക്കുന്നത്. പെണ്ണും കയറട്ടെ പള്ളിയിൽ, എന്താ മുസ്ലിയാരെ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ വരാൻ പറ്റൂലേ? പള്ളി എന്തിനാ നിർമ്മിക്കപ്പെട്ടത് എന്നറിയോ? നിസ്കരിക്കാനാ അവർക്ക് അവരുടെ വീടാണ് ഏറ്റവും ഉത്തമം. അവരും ജുമുഅ ജമാഅത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടേണ്ടതില്ല. അവൻ ജമാഅത്തിന് വേണ്ടി തന്നെ ഇറങ്ങി പുറപ്പെടണ്ടെന്ന് പറഞ്ഞ പെണ്ണ് പിന്നെ പള്ളിയുടെ പ്രൗഢി നോക്കാൻ പോകേണ്ടതുണ്ടോ? പള്ളിയുടെ ഭംഗി കാണാൻ പോകേണ്ടതുണ്ടോ? ഉദ്ഘാടനത്തിന്റെ തലേ ദിവസം അവിടെ ഉള്ള വയലുണ്ട്, വയലുകൾക്കാൻ വേണ്ടി പോകുന്നത് പോലെ അല്ലല്ലോ പള്ളിയുടെ ഉള്ളു കാണാൻ വേണ്ടി പോകലി. പള്ളിയുടെ ഉള്ളിൽ കയറി നിന്നിട്ട് അതേ മുസ്ലിമും മുസ്ലിം അല്ലാത്തവനും പള്ളിയുടെ ഉള്ളു കാണണം. പള്ളിയുടെ ഉള്ളിൽ കയറി നിന്നിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് സെൽഫി എടുക്കണം. അത് വലിയ ബഹുമാനമായി പോയി. കാരണം അള്ളാഹന്റെ പള്ളി കൊണ്ടുണ്ടാക്കുന്നവന്റെ ഉദ്ദേശവും പ്രൗഢി കാണിക്കലായി പോയി. ജനങ്ങളെ മുന്നിൽ വലിയ പ്രൗഢി പറയലായി പോയി അല്ലേ. വീടുകൾ നിർമ്മിക്കുന്നതും ഇതുപോലെയാണ്. അള്ളാഹന്റെ വീട് തന്നെ നിർമ്മിക്കുന്നത് ഇതാണെങ്കിൽ പിന്നെ സ്വന്തം വീട്ടിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. അസ്തഗ്ഫിറുല്ലാഹ്. ഈമാനുള്ള വിശ്വാസികളെ, നിങ്ങളുടെ നാട്ടിലൊന്നും അത്തരം സ്വഭാവമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പൊ കടക്കുന്നില്ല. പള്ളി പരസ്പരം മത്സരമാണ്. ഇപ്പൊ പള്ളി ഉണ്ടാക്കാൻ ഭയങ്കര മത്സരം. എന്തിന്? അപ്പുറത്തെ മഹലിലുള്ള പള്ളിയിനെക്കാളും പ്രൗഢിയും ഭംഗിയൊക്കെ ഉള്ള പള്ളി ഞങ്ങളെ പള്ളിയാകണം. പള്ളിയാകണം അപ്പുറത്തെ പള്ളിയിലുള്ള മതേ പള്ളിയേക്കാൾ ബഹുമാനം ഞങ്ങളെ പള്ളിക്ക് വേണം. എന്ത് ബഹുമാനം? എല്ലാ പള്ളിയിലും നിസ്കരിച്ചാൽ ഒരേ പ്രതിഫലമാണ് കേട്ടോ. അതേ സ്ഥാനത്ത് അല്ല തെരഞ്ഞെടുത്ത പ്രത്യേകമായ രണ്ട് പള്ളികളുണ്ട്. അതേതാ? മസ്ജിദുൽ ഹറാം മസ്ജിദുൻ നബവിയാണ്, ബൈത്തുൽ മുഖദ്ദസാണ്. ഇതല്ലാത്ത നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഏത് പള്ളിയായാലും പള്ളിക്ക് ഒരേ ബഹുമാനം തന്നെ. ഉണ്ടാക്കിയ പണക്കാരന്റെ മഹത്വത്തിനനുസരിച്ച് പള്ളിക്ക് ബഹുമാനുണ്ടോ? ഉണ്ടോ? പള്ളി ഉണ്ടാക്കി തന്ന വലിയ പണക്കാരനുണ്ട്, അയാളെ മഹത്വത്തിനനുസരിച്ച് പള്ളിക്ക് ബഹുമാനുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉള്ളതുപോലെ ഇല്ല. എത്ര പൈസ ഉള്ളവനുണ്ടാക്കിയ പള്ളിയാണെങ്കിലും അതല്ലെങ്കിൽ ഓലമേഞ്ഞുണ്ടാക്കിയ പള്ളിയാണെങ്കിലും പള്ളി പള്ളി തന്നെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ച പള്ളിയിലെ ഈത്തപ്പനയുടെ ഓല കൊണ്ട്, ഈത്തപ്പനയുടെ ഓല കൊണ്ട് മറകട്ടി ഉണ്ടാക്കിയ പള്ളിയാ ആ പള്ളിയാണ് മസ്ജിദുൻ നബവി. ഇന്ന് പോയി നോക്കിയാൽ ഭയങ്കര ഭംഗിയുള്ള പള്ളിയാണ്, ഭയങ്കര പ്രൗഢിയുള്ള പള്ളിയാണ്. എന്നാൽ ആ മസ്ജിദുൻ നബവി ഓലമേഞ്ഞുണ്ടാക്കിയ സമയത്തും ബഹുമാനം ഒന്ന് തന്നെ. ഇന്ന് ലക്ഷക്കണക്കിന് കൂടാനും കോടി പൈസ നിന്റെ മേലെ കയറിയാലും ഒരേ ബഹുമാനം തന്നെ. പള്ളിയുടെ ഉള്ളിലുള്ള എൽ ഇ ഡി ബൾബിന്റെ വിലക്കനുസരിച്ചോ അതിന്റെ ഉള്ളിലുള്ള പ്രൗഢിക്കനുസരിച്ചോ പള്ളിയുടെ ബഹുമാനം അധികരിക്കുന്നില്ല.
പള്ളിക്ക് ബോധയെ ഭംഗി കൂട്ടാൻ വേണ്ടി ഇപ്പൊ മത്സരിക്കേണ്ട. പള്ളി ഭംഗി വേണ്ടെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. വീടുകളാകുന്ന വീടുകളൊക്കെ ഭയങ്കര പ്രൗഢിയുള്ളതാണ്, വീടുകളാകുന്ന വീടുകളൊക്കെ ഭയങ്കര ഭംഗിയാണ്. സ്ഥാനത്ത് അമ്മാന്റെ വീടാകുന്ന പള്ളി കാണാൻ ഭംഗിയില്ല, കാണാൻ തീരെ ചുരുക്കില്ല. ആരും കണ്ടാൽ നോക്കാത്ത വിധത്തിൽ, ആരും തീരെ ശ്രദ്ധിക്കാത്ത വിധത്തിൽ പള്ളികളെ കൈയൊഴിക്കണമെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. അതേ സ്ഥാന തീമാനുള്ള വിശ്വാസികളെ, പള്ളികളാകുന്ന പള്ളികള് വേണം. മത്സരിക്കാനുള്ളതാകുന്നതിന് പകരം അല്ലാഹു തഖ്വ ചെയ്യാനുള്ളതാക്കണേ, നിസ്കരിക്കാനുള്ളതാക്കണേ. പറഞ്ഞു വന്നത് ഈമാനുള്ള വിശ്വാസികളെ മറന്നുപോയോ? അല്ലാഹുവിന്റെ ഔലിയാക്കള് അള്ളാഹുവിന്റെ ഔലിയാക്കള് അവരാരാന്ന് പറഞ്ഞത്? അവർക്ക് തീരെ പേടിയില്ല, തീരെ വിഷമമില്ല. അവരെന്റെ കാരണം വിഷമമില്ലാത്തതിന്റെ കാരണം എന്താണ്? വിഷമമുണ്ടാകേണ്ട അവസ്ഥയിൽ പ്രയാസങ്ങൾ ഉണ്ടാകേണ്ടതൊന്നും സംഭവിക്കാത്തത് കൊണ്ടാണോ? അല്ല. ഔലിയാക്കളെ ഉമ്മമാരെ മരിക്കൂലേ, മരിക്കോ മരിക്കോ. ഔലിയാക്കളെ ബാപ്പമാരെ മരിക്കൂലേ, മരിക്കോ മരിക്കോ. അവർക്ക് മക്കളുണ്ടെങ്കിൽ മക്കൾ മരിക്കൂലേ, മരിക്കോ മരിക്കോ. ഭാര്യ മരിക്കൂലേ, മരിക്കും. ഭാര്യക്ക് രോഗം ഉണ്ടാകൂലേ, രോഗം. എന്തിലധികം പറയണം, എല്ലാ ഔലിയാക്കളുടെയും നേതാവല്ലേ, എല്ലാ ഔലിയാക്കളുടെയും നേതാവല്ലേ, എല്ലാ അമ്പിയാക്കളുടെയും നേതാവല്ലേ അല്ല മലക്കുല്ലം ലാക്ക് ജിബിരി. അവിടുത്തെ കാളുള്ള ആദരിച്ച മഹാനല്ലേ സയ്യിദുൽ വറാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ നബിതങ്ങളെ പോലും ലോകത്തോട് വിട പറഞ്ഞു പോയില്ലേ? പിന്നെ അതിലധികം എന്ത് പറയാനാ? ഇരിക്കട്ടെ. ആ ഔലിയാക്കള് അവരെ ഖുർആൻ പറയാണ്, പേടിയില്ലാത്തവരാണ്, ദുഃഖമില്ലാത്തവരാണ്, വിഷമമില്ലാത്തവരാണ്. ലഹുമുൽ ബുഷറ അല്ലദീന ആമനു. ആരാണ് ഔലിയാക്കള് എന്നറിയോ? അടിയുറച്ച ഈമാനുള്ളവരാ. വെറും പേടിയില്ലാത്തവൻ മാത്രാണോ? അല്ല. ഭയമില്ലാത്തവൻ മാത്രാണോ? അല്ല. വിഷമങ്ങളില്ലാത്തവൻ മാത്രാണോ വലിയ? അല്ല. വല്ലദീന അടിയുറച്ച ഈമാനുള്ളവരാ, നല്ല തഖ്വയുള്ളവരാ. അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്നവരാ. അവരെ കുറിച്ച് വീണ്ടും ഖുർആൻ പറയുന്നു, ലഹുമുൽ ബുഷറ ദുനിയ വഫിൽ ആഖിറാ. ഓ ഹബീബായ നബിയേ, ആ ഔലിയാക്കളില്ലേ ലഹുമുൽ ബുഷറാ, അവർക്കുണ്ട് നബിയേ ഭയങ്കര സന്തോഷ വാർത്തയുണ്ട്. ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിലെ ജീവിതത്തിലുണ്ട്. വഫിൽ ആഖിറാ, പാരത്രീക ലോകത്തുമുണ്ട്. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് യാതൊരു മാറ്റവും പറയാനില്ല, അള്ളാഹുവിന്റെ കലിമത്തുകൾക്ക് ഒരു മാറ്റവും പറയാനില്ല. ആർക്ക് ദുനിയാവിലും സന്തോഷം തന്നെ, ആഖിറത്തിലും സന്തോഷം തന്നെ. അവർക്ക് മഹത്തായ വിജയവും മഹത്തായ ഭാഗ്യവും അവർക്ക് കണക്കാക്കിയിട്ടുണ്ട് കേട്ടോ. അവരാണ് റബ്ബിന്റെ ഔലിയാക്കളെന്ന് ഖുർആൻ. വലിയ വലിയ എന്ന് പറഞ്ഞാൽ ആരാ? ഇപ്പൊ എന്താ ഖുർആൻ പറഞ്ഞത്? നല്ല സന്തോഷത്തിൽ ജീവിക്കുന്നവർ അല്ലേ? ഏത് സമയത്തും സന്തോഷം, ഏത് സമയത്തും സമാധാനം. എവിടെയൊക്കെയാണ് സമാധാനം, എവിടെയൊക്കെയാണ് സന്തോഷം? ലഹുമുൽ ബുശറാ ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിലും സന്തോഷം, ആഖിറത്തിലും സന്തോഷം, എല്ലാ സ്ഥലത്തും സന്തോഷം. അതിനെന്താണ് വലിയാകാൻ ഉണ്ടാകേണ്ടത്? എന്താണ്, ആരാണ് യഥാർത്ഥത്തിലുള്ള വലിയ? വലിയാകണമെങ്കിൽ എങ്ങനെയാണ് വലിയാകേണ്ടത്? ആരെ കുറിച്ചാ വലിയ എന്ന് പറയേണ്ടത്? മഹാന്മാരായ പണ്ഡിതന്മാര് പറയേണ്ടത്,
ഔലിയാക്കളും കറാമത്തൊക്കെ സത്യാണ് അല്ലേ? ഔലിയാക്കളില്ലേ? നിങ്ങളുടെ നാട്ടിലില്ലേ? നിങ്ങളുടെ നാട്ടിൽ ഔലിയാക്കളില്ലേ? ഇല്ലേ? ഇല്ലേ? നിങ്ങൾക്ക് എന്താ തീരെ ഒരു 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 പരിചയം ഇല്ലാത്ത പോലെ. നിങ്ങളുടെ നാട്ടിൽ ഔലിയാക്കളില്ലേ? ഔലിയാക്കളുണ്ട് അല്ലേ? ഔലിയാക്കൾ ഒരുപാടുണ്ട്. ഏത് ഔലിയാക്കൾ? മകളുടെ വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടി സ്റ്റേജ് മുന്നിൽ ഇരിക്കുന്ന വലിയില്ലേ? അതുപോലെ ബാപ്പോടില്ല, അതുകൊണ്ട് വേറൊരാള് പകരം വലിയായിട്ട് കയറിയിരിക്കുന്നു. അങ്ങനത്തെ ഔലിയാക്കളുണ്ട് അല്ലേ? ഒരുപാട് അങ്ങനത്തെ ഔലിയാക്കളുണ്ട്. ഞാൻ ആ ഔലിയാക്കളെ കുറിച്ചല്ലേ ചോദിച്ചത്. അനറിയുന്നവനാണ് വലിയെന്ന് പറഞ്ഞാരാ അറിയുന്നവനാണ്. അവൻ അറിയുന്ന ഏതൊക്കെ വഴികളുണ്ടോ ആ വഴികളിലൂടെയൊക്കെ അള്ളാഹുവിനെ അറിയാൻ കഴിയുന്നവനാണ് വലിയ. അരവലി അരവലി എന്തെങ്കിലും അത്ഭുതം കാണിക്കുന്നവനാണോ വലിയ? ആണോ? ആണോ? എന്തെങ്കിലും അത്ഭുതം കാണിക്കുന്നവനാണോ വലിയ? അല്ല. അപ്പൊ മെജീഷ്യൻ ആരാകും? വലിയാകൂലേ? എന്തൊക്കെ അത്ഭുതം കാണിക്കുന്നുണ്ട് അയാള് അല്ലേ? അവസാന നാളിൽ വരുന്ന വലിയ അത്ഭുതം കാണിക്കുന്ന ഒരാളുണ്ട് അല്ലേ? അവസാന നാളിൽ വരുന്ന ഒരു വലിയ അത്ഭുതക്കാരൻ വരാനുണ്ടാരാ? മസീഹിദ്ദജ്ജാൽ. ഇന്നും അഞ്ചു നേരം നിസ്കാരത്തിൽ എല്ലാ വിശ്വാസികളും ചോദിച്ചില്ലേ ഫിത്നയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാ? നിസ്കാരത്തെ ചോദിച്ചില്ലേ? ഇല്ലേ? നിങ്ങളെ നാട്ടിലൊന്നും ഇല്ലേ ആ പരിപാടിയൊന്നും ഇല്ലേ? തീരെ ഒരു പരിചയമില്ലാത്ത പോലെ മസീഹുദ്ദജ്ജാലിനെ കേട്ടിട്ടില്ലേ? അല്ലാ, പ്രതികരണം തീരെ കാണുന്നില്ലല്ലോ. അറിയാത്തത് കൊണ്ടാ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല. എന്താ അതുമില്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല. കന്നഡ പറഞ്ഞാലേ മനസ്സിലാവൂ? മലയാളം മനസ്സിലാവൂലേ? മനസ്സിലാവൂ? ഇവിടെ കർണാടക കന്നഡയിൽപ്പെട്ട കർണാടക അല്ലെ? കേരള കർണാടക മലയാളം അറിയുന്നില്ല. അറിയാ? പിന്നെന്താ ആരും പ്രതികരിക്കാത്ത? എല്ലാവരും കാവലി വെച്ചിട്ടില്ലേ? എല്ലാരും തീരെ ഒരു ഉറക്കം തൂങ്ങിയ പോലെ ഒരു മൂന്ന് സലാത്തില്ലേ. اللهم صل على محمد يا ربي صل عليه وسلم. ചോദിക്കുമ്പോ പ്രതികരിക്കണം. മസീഹുദ്ദജ്ജാലിൽ നിന്ന് ഇന്ന് നമ്മൾ കാവലി ചോദിച്ചില്ലേ? ഇന്നും കാവലി ചോദിച്ചു. അഞ്ചു നേരം എല്ലാ വിശ്വാസികളും ദജ്ജാലിന്റെ കബളിക്കൽ നിന്ന് കാവലി ചോദിക്കുകയാണല്ലേ? അത് വെറും ഒരു മസീഹുദ്ദജ്ജാല് മാത്രാണോ? അല്ല. അന്ത്യനാളിൽ വരുന്ന മസീഹുദ്ദജ്ജാല് മാത്രാണോ? അല്ല. അതല്ലാത്ത വേറെയും ഒരുപാട് കബളിപ്പിക്കുന്നവരുണ്ട്. അവരിൽ നിന്നൊക്കെ നമ്മൾ കാവല് ചോദിക്കുകയാ. ലോക സിദ്ധാവായ റബ്ബിനോട് കാവലിനെ ചോദിക്കുകയാ. വലിയ മസീഹുദ്ദജ്ജാലില്ലേ അന്ത്യനാളിൽ വരുന്ന മസീഹുദ്ദജ്ജാലി, അവൻ എന്തൊക്കെ അത്ഭുതങ്ങളാ കാണിക്കുന്നത്? മനുഷ്യന്റെ കഴുത്ത് അറുത്തിട്ട് മാറ്റിവെക്കുന്നു, മനുഷ്യനെ വേറെയാക്കുന്നു, ശരീരം വേറെയാക്കുന്നു, തല വേറെയാണ്, ഉടല് വേറെയാണ്. എന്നിട്ട് ആ ശരീരത്തെ വീണ്ടും അടുപ്പിച്ചു വെച്ചിട്ട് എഴുന്നേക്കാൻ പറയുന്നു, എഴുന്നേറ്റ് പോകുന്നു. ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കബളിപ്പിക്കലൊക്കെ ഇപ്പോഴും മെജീഷ്യന്മാർ ചെയ്യുന്നില്ലേ? ആ കബളിപ്പിക്കലുള്ളവരൊക്കെ കറാമത്തുള്ളവരാണോ? ആണോ? ആണോ? ഇങ്ങനൊക്കെ കാണിക്കുന്നവരില്ലേ, അവരൊക്കെ കറാമത്തുള്ളവരാ? മുസൈലിമത്തുൽ കദാബിനെ കേട്ടിട്ടില്ലേ നിങ്ങൾ? അവനെന്താ പറഞ്ഞത്? ഞാൻ വലിയാണ് നല്ല പറഞ്ഞത് പിന്നെയോ? ഞാൻ റസൂലാണ് എന്നാ പറഞ്ഞത്? ഞാൻ നബിയാണ് എന്നാ വാദിച്ചത്? മുസൈലിമത്തുൽ കദാബ്, മുസൈലിമത്തുൽ കദാബ് എന്താ പറഞ്ഞത്? ഞാൻ പ്രവാചകനാണ് എന്ന് പറഞ്ഞു. അത് നടക്കില്ല എന്ന് കണ്ടതുകൊണ്ട് ഇപ്പൊ ചില ആളുകൾ എന്ത് പറയും? ഞാൻ വലിയാണ് എന്ന് പറയും. അതിന് കുറെ അത്ഭുതം പറച്ചിലും കൂടുതലാണ് ഇപ്പോ. സ്വന്തം തന്നെ അതേ സ്വന്തം കറാമത്തുകൾ പറയുന്നവർ അധികരിച്ചു വന്ന കാലമാണ് നമ്മുടെ കാലഘട്ടം.
സ്വന്തത്തിൽ തന്നെ ഇങ്ങനെ പറയും, ഇന്ന് രാവിലെ ഒരാൾ വന്നിരുന്നു, അൽഹംദുലില്ലാ ഞാൻ മന്ദിരിച്ചപ്പോ അയാളെ രോഗം മാറിപ്പോയി. സ്വന്തത്തിൽ തന്നെ പറയുന്ന ഔലിയാക്കളാണ്, സ്വന്തത്തിൽ തന്നെ കറാമത്ത് എങ്ങനെയെങ്കിലും ഒന്നായി കിട്ടണമെന്ന് ചിന്തിക്കുന്നവരാണ്. ഞാൻ എങ്ങനെയെങ്കിലും ജനങ്ങളെ മുന്നിൽ ഒരു വലിയായാലേ ജനങ്ങളുടെ എനിക്ക് അംഗീകാരം കിട്ടൂ എന്ന് ചിന്തിക്കുന്നവർ വന്നുപോയി, ജനങ്ങളിടയിൽ ബഹുമാനം ചിന്തിക്കുന്നവർ വന്നുപോയി. അള്ളാഹു നമ്മളെ മനസ്സിൽ അത്തരം ചിന്തകൾ ഇട്ട് തന്നു, നമ്മളെ നശിപ്പിക്കാതിരിക്കട്ടെ. അള്ളാഹുവിന്റെ വലിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അറിയുന്നവനാണ്. എങ്ങനെ അറിയുന്നവനാണ്? ബിസിഫാത്തിഹി, അവന്റെ സിഫത്തുകൾ കൊണ്ട് അറിയുന്നവനാണ്. അവൻ അറിയാൻ കഴിയുന്ന ഏതൊക്കെ തരം മേഖലകളുണ്ടോ കിതാബിലൂടെ അറിയാൻ, ഖുർആനിലൂടെ അറിയാൻ, ഹദീസിലൂടെ അറിയാൻ, ഒരാ അവന്റെ അമലുകൾ കൊണ്ട് ധന്യമാക്കുമ്പോ അറിയാൻ കഴിയുന്ന ഏതൊക്കെ ഫീൽഡിലൂടെ അറിയാൻ പറ്റുമോ നിനക്കൊക്കെ അള്ളാഹനെ അറിയാൻ കഴിയുന്നവൻ. ഇത് പറഞ്ഞിട്ട് വീണ്ടും പറയണോ, ആരാണ് വലിയ? അള്ളാഹുവിനെ വഴിപ്പെടാൻ വേണ്ടി എല്ലാ സമയവും ചെലവഴിക്കുന്നവൻ. തെറ്റുകളെ കൈയഴിച്ച് ജീവിക്കുന്നവൻ. ആരാണ് വലിയ? ത്വാഅത്തിലായി ജീവിതം കഴിച്ചു കൂട്ടുന്നവൻ. അഞ്ചു നേരത്തെ ഫർള് നിസ്കാരം തന്നെ എനിക്ക് നിർബന്ധമില്ല എന്ന് പറയുന്നവൻ അല്ല. ആണോ വലിയ എന്ന് പറഞ്ഞാൽ ആരാ? അഞ്ചു നേരം നിസ്കരിക്കാൻ പള്ളിയിൽ വരൂല. അഞ്ചു നേരം നിസ്കരിക്കാൻ അവൻ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിസ്കരിക്കുന്നത് കാണൂല. നിസ്കാരത്തിന് എവിടെയും മയങ്ങൾ ഉണ്ടാകൂല. കൂടെ ഒന്നിച്ചു പോയാലും അഞ്ചു നേരത്തെ നിസ്കാരം നിസ്കരിക്കൂല. നിസ്കാരത്തിൽ വളരെ പിറകില. ചോദിച്ചാ പറയും എനിക്ക് നിസ്കാരത്തിന്റെ ആവശ്യമില്ല, ഞാനും പടച്ചോനും തമ്മിലുള്ള കണക്ഷൻ അങ്ങനെ പോയി, ഇനി ഞാൻ നിസ്കരിക്കേണ്ടതില്ല. അല്ലല്ലോ, പിന്നെ നിങ്ങൾ ആലോചിച്ചു, അഞ്ചു നേരത്തെ ഫർളായ നിസ്കാരില്ലേ? അതുമില്ലേ ഇവിടെ? അഞ്ചു നേരത്തെ നിസ്കാരില്ലേ? ആ അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം അല്ലേ? അതില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അതില്ലാത്ത ആളുകളുണ്ട്. ആര്? മുകല്ലഫല്ലാത്ത എന്ന് പറഞ്ഞാൽ തക്ലീഫില്ലാത്ത ഭ്രാന്തന്, അവനിക്ക് നിർബന്ധമില്ല. പ്രായപൂർത്തിയെത്താത്ത അവനല്ലാത്ത ആളുകൾക്കൊക്കെ നിർബന്ധമാണ് നിസ്കാരം. എന്നാൽ ശുദ്ധിയുള്ളവൻ നിസ്കരിക്കുക നിർബന്ധമാണ്. അതേ സ്ഥാനത്ത് നിസ്കാരം സ്ത്രീകൾക്കില്ലാത്ത സമയമുണ്ട്. പുരുഷനും കുറേ നിസ്കരിക്കാൻ പറ്റാത്ത സമയമുണ്ടോ? ഇല്ല. അവൻ എന്ത് ചെയ്യണം? അവൻ കുളിക്കണം. നിസ്കരിക്കാൻ പറ്റാത്ത സമയം എന്ന് പറഞ്ഞാൽ പുരുഷനാണെങ്കിൽ കുളിക്കണം. കുളിക്കണം, കുളിച്ചിട്ട് നിർബന്ധമായി നിസ്കരിച്ചോണം. സ്ത്രീകളെ പോലെ പുരുഷന്മാർക്ക് നിസ്കരിക്കേണ്ടതല്ലാത്ത സമയമില്ല. ഓർക്കുവാൻ ഒരു സംഭവം പറഞ്ഞുതരാം. ഞാൻ ഒരു ദിവസം കുറ്റിയാടിയിൽ നിങ്ങളെ കാസർഗോഡ് മംഗലാപുരം ഭാഗത്തേക്ക് കുറെ മുമ്പാണ്, ഏകദേശം അഞ്ചെട്ട് കൊല്ലം മുമ്പാണ്. ഇപ്പോഴുള്ള ആളുകളെ ഒന്ന് തെറ്റിദ്ധരിക്കരുത്. അഞ്ചെട്ട് കൊല്ലം മുമ്പ് പ്രസംഗത്തിന്റെ തുടക്ക സമയമാണ്. ഞാനിങ്ങനെ കാസർഗോഡ് മംഗലാപുരം ഭാഗത്തേക്ക് ഒരു പരിപാടിക്ക് ഇങ്ങനെ വരുമ്പോ അസറിന്റെ സമയത്ത് പള്ളിയിൽ കയറി. പള്ളിയിൽ എന്തിനാ കയറിയത്? നിസ്കരിക്കാനാണ്. എന്റെ കൂടെ അന്ന് വന്ന ഒരു വണ്ടി ഓടിക്കുന്ന ഒരാളുണ്ട്. ഞാൻ അയാളോട് ചോദിച്ചു നിസ്കരിക്കല്ലേ? അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു നിസ്കാരമില്ല. എനിക്ക് നിസ്കാരമില്ല. ഞാൻ ചോദിച്ചു അതിന്റെ നിസ്കാരമില്ലാത്തത്, എനിക്ക് ശുദ്ധിയില്ല. അസ്തഗ്ഫിറുല്ലാഹ്. സ്ത്രീകൾക്ക് അങ്ങനെ നിസ്കാരമില്ലാത്ത സമയമുണ്ട്, ശുദ്ധിയില്ലാത്ത സമയമുണ്ട്. പുരുഷന്മാർക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു എനിക്ക് അങ്ങനെ സ്ത്രീകളെ പോലെ എല്ലാ പുരുഷന്മാർക്കുള്ള ശുദ്ധിയില്ലായ്മയാണ്. ഞാൻ പറഞ്ഞു എന്നാ കുളിക്കാനുള്ള സൗകര്യം ചെയ്തു തരാം. അപ്പൊ ഇയാൾ പറഞ്ഞു കുളിച്ചാലും ഞാൻ ശുദ്ധിയാകൂല. ഞാൻ കുളിച്ചാലും ശുദ്ധിയാകൂല. അങ്ങനെ പുരുഷന്മാർക്കുണ്ടോ? അതേ, കുളിച്ചാലും ശുദ്ധിയാകാത്തൊരു ശുദ്ധി പുരുഷന്മാർക്കില്ല. പുരുഷൻ ശുദ്ധിയാകേണ്ട സമയത്ത് ശുദ്ധിയായിട്ട് കുളിച്ച് നിസ്കരിച്ചോളണം. അവിടെ എന്തെങ്കിലും വിട്ടുവീഴ്ചയുണ്ടോ? ഇല്ല. അതെ, അങ്ങനെ ചില ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. ഞാൻ ശുദ്ധിയില്ല, എന്റെ മനസ്സ് ശുദ്ധിയില്ല, എന്റെ ശരീരം ശുദ്ധിയില്ല, അതുകൊണ്ട് അള്ളാന്റെ മുന്നിലേക്ക് ഞാനില്ല. പഠിച്ചവനെ പേടിച്ചിട്ട് ഞാൻ പള്ളിയിലേക്കില്ല. കാരണം അള്ളാഹു തആല പള്ളിയിൽ വന്നാ കണ്ടുപോകും. ഏതുപോലെ നല്ല
നല്ല പേടിപ്പിക്കപ്പെടുന്ന പേടിക്കപ്പെടുന്ന ഒരു മുസ്ലിയാരി അയാളെ മുന്നിൽ വരാൻ പേടിയാ. എന്താ കാരണം എന്നറിയോ? അയാള് മനസ്സ് നോക്കിയിട്ട് എന്തെങ്കിലും പറയോ എന്നുള്ള പേടിയാണ്. അയാള് ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് എന്തെങ്കിലും പറയോ എന്നുള്ള പേടിയാണ്. അവ മൊയ്ലിയാരെ മുന്നിലേക്ക് വരൂല. ഞാനിങ്ങനെ ഓർക്കുകയാണ്, എന്റെ ഒരു സുഹൃത്തുണ്ട്, അതേ ഷാർജയിലെ ജോലി ചെയ്യുന്ന സുഹൃത്താണ്. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങളുടെ മുതലാളി ഒന്ന് പരിചയപ്പെടുത്തി തരണം. എന്തിനാണ് പോക്കറ്റ് നിർക്കാനല്ല, സിറാജുൽ ഹുദയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി സംസാരിക്കാനാണ്. അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു, ഒത്തകള് വരുന്നത് അയാൾക്ക് ഇഷ്ടമില്ല, മൊയ്ലിയാമാരെ വരുന്നത് ഇഷ്ടമില്ല, തലിമീങ്ങള് വരുന്നത് ഇഷ്ടമില്ല, തലിമീങ്ങള് വരുന്നത് ഇഷ്ടമില്ല, തങ്കമ്മാരെ വരുന്നത് അയാൾക്ക് ഇഷ്ടമില്ല. ഞാൻ ചോദിച്ചതിന്റെ കാരണം, അയാളോട് ഒരിക്കൽ ചോദിച്ചപ്പോ അയാള് പറഞ്ഞു പോലും അങ്ങനെ വേണ്ട. അയാള് വന്നിട്ട് എന്റെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് എന്തെങ്കിലും പറഞ്ഞാലോ, എന്റെ മനസ്സിലേക്ക് നോക്കിയിട്ട് എന്തെങ്കിലും പറഞ്ഞാലോ, ഒരു മുസ്ലിയാരെയും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഇതുപോലെ ചില ആളുകളുണ്ട്, അള്ളാഹനെ പേടിച്ചിട്ട് അള്ളാഹന്റെ പള്ളിയിൽ പോകൂല. വയലിന്റെ മജ്ലിസിൽ സജീവമാണ്, അതുപോലെ വയല് നടത്താൻ സജീവമാണ്, സ്റ്റേജ് കെട്ടാൻ സജീവമാണ്, മൈക്ക് കെട്ടാൻ സജീവമാണ്, പോസ്റ്റർ അടിക്കാൻ സജീവമാണ്, എല്ലാ ഉസ്താദുമാരെയും കൈപിടിക്കാൻ സജീവമാണ്, ജയിപ്പിക്കാൻ സജീവമാണ്. അള്ളാഹന്റെ പള്ളിയിലേക്കില്ല. പള്ളി കയറിയാ അള്ള പൊക്കിക്കളയൂ, പള്ളി കയറിയാ അള്ള പിടിച്ചു പോച്ചു. അള്ളാഹന്റെ വീട്ടിൽ മാത്രമല്ല അള്ളാഹ് കാണാൻ പറ്റുള്ളൂ, അവിടെ പള്ളിയിൽ വരൂല. ഞാൻ ശുദ്ധിയില്ലാത്തവനാ, മനസ്സ് ശുദ്ധിയില്ലാത്തവനാ, ശരീരം ശുദ്ധിയില്ലാത്തവനാ, അതുകൊണ്ട് ഞാൻ പള്ളിയിലേക്ക് വരൂല എന്ന് ചിന്തിക്കുന്നവനില്ലേ, അതേ വെറും വിട്ടിത്തമാണ് കേട്ടോ. ഇതുപോലെ ഇപ്പൊ ചില ഔലിയാക്കളാണ് എന്ന് പറയുന്നവര് അവരെ നിസ്കരിക്കാൻ എവിടെയും കാണൂല. നിസ്കാരത്തിന്റെ സമയത്ത് നിസ്കരിക്കില്ലേ എന്ന് ചോദിച്ചാൽ അവരെ നിസ്കാരത്തിന് കൂട്ടാക്കൂല. അവരെന്താ പറയുന്നത് ഇതറിയോ? ഞാനും പഠിച്ചവനും തമ്മിൽ അടുപ്പാണ് കേട്ടോ, ഞങ്ങൾ വല്ലാതെ അടുത്തുപോയി, നിസ്കാരത്തിന്റെ ആവശ്യമില്ല. ഞാനും പഠിച്ചവനും അത്ര വലിയ ബന്ധാണ്, ഇനി ഞാൻ പഠിച്ചവനെ വിളിക്കണ്ടില്ല, കാരണം എല്ലാ സമയത്തും ഞാനും പഠിച്ചവനും ഒന്നിച്ചു തന്നെയല്ലേ ഉള്ളത്. ഇനി പ്രത്യേകം ഒരു മുനാജാത്തിന്റെ ആവശ്യമില്ല, ഒരു പ്രത്യേകം നിസ്കാരത്തിന്റെ ആവശ്യമില്ല, ഒമ്പിന്റെ ആവശ്യമില്ല. ഔലിയാക്കളെ കൂട്ടത്തിൽ വലിയ ദർജയുള്ള വലിയ വലിയ മഹാന്മാരുണ്ട്, അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. കേട്ടിട്ടില്ലേ മഹാനായ അഹ്മദുൽ ബദവി? ഈജിപ്തിലാണ് മഹാനവരുടെ മക്ബറ. ഒന്നും പോയാൽ സിയാറത്ത് ചെയ്യാ. ലോകത്ത് അറിയപ്പെട്ട ഔലിയാക്കളുടെ കൂട്ടത്തിലെ വലിയ നേതാവ് അഹ്മദുൽ ബദവി റഹിമഹുല്ലാ. അഹ്മദുൽ ബദവി തങ്ങളെ കുറിച്ച് ഈജിപ്തിൽ നിന്നൊരു കിതാബിൽ വായിച്ചത് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. മഹാനവരുകൾ ഒരു ദിവസം പള്ളിയിൽ ജമാഅത്തിൽ വരാതില്ല, പള്ളിയിൽ വെള്ളിയാഴ്ച ജുമുഅക്ക് കാണൂല, ബാക്കി എല്ലാ നിസ്കാരത്തിനും പലപ്പോഴും പള്ളിയിൽ ഉണ്ടാകാറുണ്ട്, വെള്ളിയാഴ്ച ജുമുഅക്ക് നാട്ടിലെ പള്ളിയിൽ കാണൂല. നാട്ടുകാരൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി, പരസ്പരം എല്ലാരും പറയാൻ തുടങ്ങി, എന്തേ അഹമ്മദുൽ ബദവിയുടെ പള്ളി കാണാത്തത്, നിസ്കരിക്കാൻ കാണാത്തത്, എന്തേ വെള്ളിയാഴ്ച ജുമുഅക്ക് എന്തേ പള്ളിയിൽ ഇല്ലാത്തത്, വെള്ളിയാഴ്ച ജുമുഅക്ക് മാത്രം ഇയാൾ എവിടെയാ മുങ്ങിക്കളയുന്നത്. മഹാനവരുകളെ കുറിച്ച് നല്ല ധാരണ പെശകണ്ട് എന്നറിഞ്ഞപ്പോ അഹമ്മദുൽ ബദവി തങ്ങളുടെ അടുക്കലേക്ക് പോയി. അന്നത്തെ കാലത്ത് ജീവിച്ചൊരു മഹാൻ ചോദിച്ചു, നിങ്ങൾ എവിടെയാ ജുമുഅക്ക് കാണുന്നില്ലല്ലോ. മഹാനായ അഹമ്മദുൽ ബദവി തങ്ങള് ഒരറ്റ തട്ടി വെച്ചു കൊടുത്തു. എന്താ വന്നിട്ട് ചോദിച്ചത്? ഒന്നും ചോദിച്ചിട്ടില്ല അല്ലേ? എനിക്ക് തോന്നുന്നു സാസിൽ ഇപ്പൊ എന്തോ ഒരു വെള്ളം കൊടുക്കേണ്ടി വരുന്ന. എന്താ ചോദിച്ചത്? വെള്ളിയാഴ്ച ജുമുഅക്ക് എന്നേ കാണാത്തത് ചോദ്യം. ചോദിച്ചപ്പോ എന്താ ചെയ്തത്? ഒരൊറ്റ തട്ടി വെച്ചു കൊടുത്തു. കേട്ടിട്ട് ഔലിയാക്കളാകണമെങ്കിൽ തട്ടണമെന്ന് വിചാരിച്ചിട്ട് തട്ടിയാൽ തിരിച്ചടി കിട്ടിയിട്ട് മുതലിയാരെ വിളിച്ചിട്ട് കാര്യം ഉണ്ടാകൂല. പേരോടിന്റെ മോൻ പറഞ്ഞു തന്നതായിരുന്നു എന്ന് പറയുന്ന വലിയായിട്ട് കാര്യം ഉണ്ടാകൂല. അടി കിട്ടിയിട്ട് എന്നെ വിളിക്കണ്ട, അത് ഔലിയാക്കളാ. അഹമ്മദുൽ ബദവി തങ്ങള് തട്ടിയപ്പോ ഈ മനുഷ്യൻ പിന്നെ പോയി വീണത് എവിടെയാണ് എങ്ങനെ? അഹമ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു
ഒറ്റ തട്ടുവെച്ചു കൊടുത്തു. തട്ടുവെച്ചു കൊടുത്തപ്പോ ഇയാള് പോയി വീണത് എവിടെ? തട്ട് കിട്ടിയ ആള് പോയി വീണത് ഒരു ദ്വീപിലേട്. അതെങ്ങനെ മുസ്ലിയരെ ഇതിലടക്കം പറഞ്ഞില്ലേ മഹാന്മാരായ കറാമത്ത് ഉള്ളതാണ്, കറാമത്തുള്ളതാണ്, എല്ലാം കറാമത്താണ് തെറ്റിദ്ധരിക്കരുത്. കറാമത്ത് എന്നറിയോ? അറിയോ കറാമത്ത് എന്താണ് എന്നറിയോ? അറിയോ സാധാരണ കാണുന്നതല്ലാത്ത ചില സംഭവങ്ങള്, അസാധാരണമായ ചില സംഗതികള്. അതേതുപോലെ അയാൾ ഒരിക്കലും ഞാൻ നബിയാണെന്ന് വാദിക്കുന്നില്ല, ഞാൻ പ്രവാചകനാണെന്ന് വാദിക്കുന്നില്ല. പ്രവാചകനാണെങ്കിൽ അത് മുഹജിദത്താണ്. ഔലിയാക്കളെ കറാമത്തോ അത് പ്രവാചകന്മാർക്ക് ഉണ്ടാകുന്നതല്ല, അതല്ല പ്രവാചകൻ ആണ് എന്ന് വാദിക്കാത്ത ഒരാള്. അതേ സാധാരണഗതിയിലുള്ളതല്ലാത്ത സംഭവങ്ങള് കാണിക്കുന്നു. എന്നിട്ട് അതേ മഹാന്മാര് പറയുന്നറിയാണ് കാണിക്കുന്ന അത്ഭുതം എങ്ങനെയാണ് എന്നറിയോ? നല്ല ഈമാനുള്ള ആളാണ്, നല്ല അമലുള്ള ആളാണ്, നല്ല തഖ്വയുള്ള ആളാണ്. അങ്ങനെ തഖ്വയും ഈമാനും അമലൊക്കെ ഉള്ള ഒരാള് അയാള് കാണിക്കുന്ന അത്ഭുതം, അതിനാണ് എന്ത് പറയാ? കറാമത്ത് എന്ന് പറയാ. എന്നാ വേറൊരാള് അയാളെ അമലില്ല, ഇബാദത്തില്ല, നോക്കിയാ ഈമാനില്ല, ഒരു സൽക്കർമ്മവും ചെയ്യുന്ന കാണൂല, അയാൾ ഒന്നിനും കിട്ടൂല. ഇങ്ങനെ ഒരാള് അയാൾ അത്ഭുതം കാണിക്കുന്നുണ്ട്, അതിനെന്താ പറയാ? കറാമത്ത് അല്ല, അതിനെന്താ പറയാ? ഇസ്തിദ്റാജി എന്നാ പറയാ? അതിന് കറാമത്ത് എന്ന് പറയൂല. ഈമാനില്ലാത്തവൻ കാണിക്കുന്ന അത്ഭുതങ്ങൾ ഇസ്തിദ്റാജാണ്, സൽക്കർമ്മം ചെയ്യാത്തവൻ കാണിക്കുന്നത് ഇസ്തിദ്റാജാണ്. ഈമാനും സൽക്കർമ്മവും ഉള്ളവർക്കാണ് കറാമത്ത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത് വല്ലദീന ഔലിയാക്കളാണോ അല്ലദീന ആമനു? അവർ ഈമാനുള്ളവരാ. വഖാനു യത്തഖൂ, അവർ അല്ലാഹുവിനെ തഖ്വയോടെ ജീവിക്കുന്നവരാ. തഖ്വയില്ലാത്ത വലിയ ഉണ്ടാകൂല. തഖ്വയില്ലാത്ത വലിയ ഉണ്ടാകുമോ? അല്ലാഹുവിനെ പേടിക്കാത്ത വലിയ ഉണ്ടാകുമോ? മന്ത്രിക്കാൻ വന്നതാണ് ഔലിയുടെ അടുക്കൽ ഒരു പെണ്ണ്. മന്ത്രിക്കാൻ വന്നപ്പോ ആ പെണ്ണിനെ അങ്ങ് തൊട്ടുപോയി. ആണോ വലി? മന്ത്രിക്കാൻ വന്ന പെണ്ണിനെ തൊടലാണോ വലിയുടെ സ്വഭാവമല്ല. ഈമാനും തഖ്വയും ഉള്ളവനെ വലി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ വല്ലാതെ ഭയപ്പെടുന്നവൻ, വല്ലാതെ തഖ്വ ചെയ്യുന്നവൻ, റബ്ബിനെ ഭയന്ന് മാത്രം ജീവിതം നയിക്കുന്നവൻ, ഇവനാണ് വലി. അല്ലാതെ ഏതെങ്കിലും കോപ്രാട്ടി കാണിക്കുന്നവനല്ല. ഈമാനും സൽക്കർമ്മവും ഇല്ലാത്തവൻ കാണിക്കുന്നതിന് പറയുന്നതെന്താണ്? ഇസ്തിദ്റാജാണ്. ഞാൻ നബിയാണ് എന്ന് വാദിക്കുന്നുണ്ടെങ്കിലോ പോയി. നബിയല്ലാത്ത നല്ല ഈമാനും സൽക്കർമ്മുള്ള സാലിഹീങ്ങള്, ആ സാലിഹീങ്ങള് കാണിക്കുന്നതിനാണ് കറാമത്ത് എന്ന് പറയുന്നത്. ഒരുപാട് സംഭവങ്ങൾ അതിന് തെളിയിലതേ ദലീലായിട്ട് സംഭവങ്ങൾ പറയാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്. കറാമത്തിനുള്ള തെളിവ് എന്നറിയോ? സഹാബത്തിന്റെ കാലം മുതൽ അതേ സഹാബത്തും അതേ താബിഈകളും ഇമാമികളും ഇന്നുവരെ എല്ലാവരും അംഗീകരിച്ചു വരുന്നൊരു കാര്യമാണ് കറാമത്ത്. ആ കറാമത്ത് ഇല്ല എന്ന് പറയാൻ പറ്റൂല. കറാമത്തുണ്ട്, സത്യമാണ്. എങ്ങനെയൊക്കെ ആ കറാമത്ത് ഉണ്ടാകല്? കറാമത്തിന്റെ പതേ ഭാഗമാണ് ചില മഹാന്മാര് വെള്ളത്തിന്റെ മേലെ നടന്നു പോകും. എങ്ങനെ? വെള്ളത്തിന്റെ മേലെ നടന്നു പോകും. വെള്ളത്തിന്റെ മേലെ നടക്കുന്ന വലിയ അത്ഭുതമാണോ മുസ്ലിയരെ? ഞാൻ ഇന്നും ആ പാലം കടന്നിട്ടല്ലേ ഇവിടെ വന്നത് അല്ലേ? ഇന്നും ഞാൻ ആ പാലം കടന്നിട്ടല്ലേ വന്നത്? വെള്ളത്തിന്റെ മേലെ തന്നെയാ ഞാനും വന്നത്. അങ്ങനെ പാലത്തിന്റെ മേലെ വരലല്ല, തോണിയിൽ കയറിയിട്ട് വരലല്ല, കപ്പലിൽ കയറിയിട്ട് വരലല്ല, ഇതുപോലെയുള്ള വാഴത്തണ്ട് വെച്ചിട്ട് ഒളിപ്പിച്ചിട്ട് അതിനെ താഴ്ത്തി പിടിച്ചിട്ട് ഓട്ടത്തിൽ കൊടുങ്ങാതെ വീഡിയോ പിടിക്കലല്ല. മറിച്ചോ ഇതൊന്നും ഇല്ലാതെ നടക്കലാഹി മൂസ അലൈഹിസ്സലാമിനെ ആക്രമിക്കാൻ വന്നപ്പോ മൂസാ നബി അലൈഹിസ്സലാം മുതയെ മുറിച്ചു കടന്നില്ലേ പർവ്വതീയപ്പഴ? മൂസാ നബി അലൈഹിസ്സലാം മുറിച്ചു കടന്നില്ലേ നബി? മുറിച്ചു കടക്കാൻ വേണ്ടി നടക്കുന്ന സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം വടി കൊണ്ട് വെള്ളത്തിലേക്ക് അടിച്ചു. ചപ്പന്നളയെ വെള്ളം രണ്ടങ്ങി പളർന്നെങ്ങനെ നടുവിലൂടെ നടന്നു പോയി. മൂസാ നബി അലൈഹിസ്സലാം അതാ നദി കടന്നു പോയി. അപ്പോഴാ ഫിർഔൻ വന്നത്. അപ്പോഴേക്ക് വെള്ളം തിരി കൂടിപ്പോയി.
ഒരാ വെള്ളത്തിൽ ചത്തൊടുങ്ങി പോയി. ചരിത്രം നിങ്ങൾക്കറിയില്ലേ? എന്താ പറയാ ഇതിന് മോചിതത്തിൽ പറയുന്നരോ? ഒരാ ഉലിയാണ് ഇങ്ങനെ ചെയ്തതെങ്കിലോ എന്റെ പേര് കറാമതെങ്കിലും നദിയിലല്ലാത്ത ഷൈത്താനിന്റെ സഹായം കൊണ്ട് ഷൈത്താനിന്റെ ഹെൽപ്പ് ഉപയോഗപ്പെടുത്തിയിട്ട് ആരെങ്കിലും വെള്ളത്തിന് വേർതിരിപ്പിച്ചിട്ട് നടന്നാലോ എന്റെ പേര് രാജ അതിന് കറാമത്തി എന്ന് പറയൂല. അതേ സ്ഥാനത്ത് വാഴത്തണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ഒരാൾ നടന്നതെങ്കിലോ? നിങ്ങളെ നാട്ടിലങ്ങനെ പോകലുണ്ടോന്ന് എനിക്കറിയില്ല. ഞങ്ങളെ നാട്ടിലൊക്കെ ഒരു പരിപാടിയുണ്ട്, രണ്ട് വാഴത്തണ്ട് ഒന്നിച്ച് വെക്കും, എന്നിട്ട് അതിന്റെ മേലെ കൂടി യാത്ര ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. എന്നിട്ട് ഒരാള് പിക്ചർ എടുത്തിട്ട് ഞാൻ കറാമത്തി എനിക്കൊന്നു പറഞ്ഞതല്ലോ, അത് കറാമത്തല്ല, ഇസ്തിദ് റാജുവല്ല, അത് മേജിക്കാണ്. എന്ത് മേജിക്? മനുഷ്യന്റെ കണ്ണ് വെട്ടിക്കുന്ന മേജിക്കാണ്, ഓട്ടത്തിൽ കാണിക്കാതെ ആളെ വഞ്ചിക്കലാണ്. അപ്പോഴേക്ക് കറാമത്താണ് എന്ന് പറയരുത്. അപ്പൊ ഇരിക്കട്ടെ, വെള്ളത്തിന്റെ മേലെ നടക്കല് മഹാന്മാരെ പണ്ഡിതന്മാര് പറയുന്നത് പോലെ വെള്ളത്തിന്റെ മേലെ നടക്കുന്നത് പോലെ വെള്ളത്തിന്റെ മേലെ നടക്കുന്നതിനൊരു പ്രയാസം ഉണ്ടാകൂല. വെള്ളത്തിലേക്ക് ചവിട്ടിയാൽ അവരെ കൂലി താഴ്ന്നു പോകൂല. ഹവയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യല. മെഞ്ഞാന്നല്ലേ വന്നിറങ്ങിയത് അല്ലേ? മെനഞ്ഞാന്നല്ലേ ഞാൻ വന്നിറങ്ങിയത്? ഞാനും തൊയറാനിൽ തന്നെയാ മുസ്ലിയാരെ വന്നത്. തൊയറാൻ എന്ന് പറഞ്ഞാൽ എന്താ ഫ്ലൈറ്റാണ്? ഞാനും കഴിഞ്ഞ ആഴ്ച ഫ്ലൈറ്റിലാ വന്നത്. വലിയ കറാമത്തായിട്ട് പറയാനുണ്ടോ? മുസ്ലിയാരും വരുന്നുണ്ട്, ഈമാൻ ഉള്ളവരും വരുന്നുണ്ട്, ഈമാൻ ഇല്ലാത്തവരും വരുന്നുണ്ട്. ഈമാൻ ഉള്ള പൈലറ്റ് ഉണ്ട്, ഈമാൻ ഇല്ലാത്ത പൈലറ്റ് ഉണ്ട്. ഈമാൻ ഉള്ള പൈലറ്റും ഉണ്ട്, ഈമാൻ ഇല്ലാത്ത പൈലറ്റും ഉണ്ട്. ഇത് വലിയ അത്ഭുതാണോ? ഫ്ലൈറ്റിൽ കയറിയിട്ട് പറക്കല, അവയിലൂടെ പറക്കല. അവയിൽ പറക്കലാണ് എന്ന് പറഞ്ഞാൽ തൊയറാൻ ഇല്ലാതെ മറ്റൊന്നിന്റെയും സഹായം ഇല്ലാതെ പറക്കലാണ്. പട്ടം മേലെ വിട്ടിട്ട് പറക്കുന്ന ഫോട്ടോ പിടിക്കലല്ല, പട്ടത്തിന് മേലെ വിട്ടിട്ട് പിന്നെ ഫോട്ടോ പിടിക്കലല്ല, ഒരു ഉപാധിയും ഇല്ലാതെ അവയിൽ പറക്കലാണ്. മറ്റൊരാളെ സഹായം ഇല്ലാതെ പറക്കല. ഇവനില്ലാത്ത വസ്തുക്കള് സംസാരിക്കല, ഇവനില്ലാത്ത വസ്തുക്കള് സംസാരിക്കല. കറാമത്തിൽ പെട്ടതാണ് ഓരാ ജീവനില്ലാത്ത വസ്തു മാത്രമല്ല, സംസാര ശേഷി ഇല്ലാത്തവരും സംസാരിക്കല്. കറാമത്തിന്റെ ഭാഗമാണ്. എങ്ങനെ? ജീവനില്ലാത്ത വസ്തുക്കൾ സംസാരിക്കുക, ജീവനില്ലാത്ത വസ്തുക്കൾ സംസാരിക്കുക. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സലാമിനോട് സംസാരിച്ചില്ലേ? ആര് സംസാരിച്ചില്ലേ? സുലൈമാൻ നബി അലൈഹി സലാമിനോട് സംസാരിച്ചതാരാ? അലൈഹി സലാമിനോട് സംസാരിച്ചത് ഫ്ലൈറ്റാണ്. ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് ആരോട് സംസാരിച്ചു? മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സലാമിനോട് സംസാരിച്ചു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ചു. ആര് സംസാരിച്ചു? യഹൂദി ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തപ്പോ വേവിച്ച് കൊണ്ടുവന്ന ഭക്ഷണം സംസാരിച്ചു നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഭക്ഷണം സംസാരിച്ചു. അതുപോലെ മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സലാമിനോട് സംസാരിച്ചു. സുലൈമാൻ നബിയോട് സംസാരിച്ചത് ആരാ പാത്രമാണ്? അബൂ ദർദ റളിയല്ലാഹു അൻഹു. അറിയില്ലേ നിങ്ങൾക്ക്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബിയാണ് അബൂ ദർദ റളിയല്ലാഹു അൻഹു. മഹാനവരുടെ മക്ബറയും ഈജിപ്തിൽ പോയങ്ങൾ സിയാറത്ത് ചെയ്യാൻ പറ്റും. ആ അബൂ ദർദ റളിയല്ലാഹു അൻഹു ഫ്ലൈറ്റ് സംസാരിച്ചവനെ മഹാനാണ്. അബൂ ദർദ റളിയല്ലാഹു അൻഹുവിനോട് ഫ്ലൈറ്റ് അങ്ങോട്ട് സംസാരിച്ചു. അങ്ങനെ തുടങ്ങി ജീവനില്ലാത്ത വസ്തുക്കൾ സംസാരിക്കല്, ജീവനുള്ള സംസാര ശേഷി ഇല്ലാത്ത വസ്തുക്കൾ സംസാരിക്കല്. കറാമത്തിൽ പെട്ടതാ വായുവിൽ പറക്കലേ. മഹാനായ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു ഫ്ലൈറ്റില്ലാതെ വായുവിൽ പറന്നതായി പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വർഗത്തിൽ വെച്ചിട്ട് മലക്കുകളെ കൂടെ പറക്കുന്നത് കണ്ടു എന്ന് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞതായി കാണുന്നുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്, മാനവർ സ്വർഗത്തിൽ പറന്നതാണോ ദുനിയാവിൽ പറന്നതാണോ? ചില പണ്ഡിതന്മാര് പറയുന്നു ദുനിയാവിൽ തന്നെ ഹവയിൽ പറക്കാൻ മാനവർക്ക് കറാമത്ത് കൊണ്ട് കഴിയാറുണ്ടായിരുന്നു. മാനവർക്കും അതുപോലെ വായുവിൽ പറന്ന മഹാനാണ്. എങ്ങനെ പറഞ്ഞത്? ഫ്ലൈറ്റ് കൊണ്ട് പറന്നതല്ല, ഹെലികോപ്റ്റർ കൊണ്ട് പറന്നതല്ല, പട്ടം കൊണ്ട് പറന്നതല്ല, അങ്ങനെയുള്ളൊരു സംവിധാനങ്ങളും ഇല്ലാതെ വായുവിൽ പറന്നതിനെ കുറിച്ചാ പറഞ്ഞത്. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് അത്ഭുതങ്ങൾ അല്ലാഹു കൊടുത്തതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ മറ്റുള്ള ആളുകൾ ചെയ്താൽ, ഈമാനില്ലാത്ത തഖ്വയില്ലാത്ത ആളുകൾ ചെയ്താൽ അതിന്റെ അർത്ഥം എന്താണ്? അതെ, അത് കറാമത്താണ് എന്ന് പറയരുത്. അതിന്റെ പേരാ ഞാൻ നേരത്തെ പറഞ്ഞത് ഇസ്തിദ്ർ ആജാണ്. ഇതുപോലെ പശു സംസാരിച്ചത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മഹാനായ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അടുത്ത സഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണ്, സംശയിക്കേണ്ടതില്ല. ബൈനമാ റജുലി യസൂഖു ബഖറാ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ്, ബൈനമാ റജുലി യസൂഖു ബഖറത്തുൽ ലഹു, അതേ പശുവിന്റെ അതേ സംസാരത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തിയാണ് നിവേദനമാണ്. ഒരു മനുഷ്യൻ അതേ മദാ പശുവിന്റെ മേലെ കയറിയിരുന്നു, പശുവിന്റെ മേലെ കയറിയെങ്കിരുന്നു. ഇയാള് ചെയ്യുന്ന പണി എന്താണെന്ന് അറിയോ? ആ പശുവിനൊരൊറ്റ അടി വെച്ചു കൊടുത്തു. എന്തിന്? എന്തിന് പശുവിന്റെ മേലെ കയറിയിട്ട് യാത്ര ചെയ്യാൻ? പശുവിന്റെ മേലെ കയറി ഇരുന്നിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ആ പശുവിന്റെ മേലെ കയറി ഒരൊറ്റ അടി കൊടുത്തു. ഏതുപോലെ? ഒട്ടകപ്പുറത്ത് കയറിയിരിക്കുന്നത് പോലെ, കുതിരപ്പുറത്ത് കയറിയിരിക്കുന്നത് പോലെ പശുവിന്റെ മേലെ കയറി ഇരുന്നിട്ട് ഒരൊറ്റ അടി വെച്ചു കൊടുത്തു. അടി വെച്ചു കൊടുത്തപ്പോഴാണ് പശു കഴിച്ചിട്ട് തിരിച്ചിട്ട് ഒരൊറ്റ നോട്ടമാ പറയാണ്. എന്നിട്ട് ആ പശു പറഞ്ഞു, പറഞ്ഞു നല്ല മനുഷ്യ, എന്നെ ഇതിനാണ് പടക്കപ്പെട്ടത്, തെറ്റിദ്ധരിച്ചു പോയോ? പശുവിനെ പടക്കപ്പെട്ടത് നിനക്ക് യാത്ര ചെയ്യാനല്ല, അല്ല സവാരി നടത്താനല്ല, പറഞ്ഞു കൊടുക്കാണ് പശു, പശു എന്നെ ഇതിനു വേണ്ടി പടക്കപ്പെട്ടില്ല. എന്നെ എന്തിനാണ് പടക്കപ്പെട്ടത് എന്നറിയോ? എന്നെ പടക്കപ്പെട്ടത് കൃഷിയിടത്തിലേക്ക് വേണ്ടിയിട്ടാണ്, കൃഷിയിടങ്ങളിൽ കിടക്കാനാണ്, അല്ലാതെ എന്നെ പടച്ചത് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ യാത്ര ചെയ്യാനല്ല, സവാരിക്കുള്ള വാഹനമല്ല. അത് തെറ്റിദ്ധാരണയാണ്. പശു എല്ലാത്തിനും പറ്റുന്നതാണ് എന്ന് ചിലർ തെറ്റിദ്ധരിച്ചു. ഇവരൊക്കെ പശു വീട്ടിലുണ്ടായാൽ വീട്ടിൽ പിന്നൊന്നും ഉണ്ടാകൂല എന്നുള്ള ധാരണയാണ്. പശുവിനെ അങ്ങനെ തന്നെ വെച്ചാലാണ് ബഹുമാനം എന്നുള്ള ധാരണയാണ്. ഹറത്തിന് വേണ്ടിയുള്ളതാണ്, കൃഷിക്ക് വേണ്ടിയുള്ളതാണ്. ഇരിക്കട്ടെ, ഈ പശുവിന്റെ മേലെ കയറിയിരുന്നപ്പോ പശു തിരിഞ്ഞു നോക്കിയിട്ട് പറയണോ, നീലം മുഖലക്ക് എന്നെ ഇതിനു വേണ്ടി പടക്കപ്പെട്ടിട്ടില്ല, കൃഷിക്ക് വേണ്ടി പടക്കപ്പെട്ടതാണ് കേട്ടോ. ഈമാനുള്ള വിശ്വാസികളെ, ഇതിൽ നിന്ന് നമുക്കൊരു പാഠമുണ്ട്. ആവശ്യമുള്ളതേ നമ്മൾ പറയാവൂ, പടക്കപ്പെട്ട വസ്തുക്കളെ അതിന്റെ ആവശ്യത്തിനെ ഉപയോഗപ്പെടുത്താവൂ, അതല്ലാത്തതിനു വേണ്ടി ഉപയോഗപ്പെടുത്തരുത്. അങ്ങനെ ഉപയോഗപ്പെടുത്തിയപ്പോഴാ പശുവിന് സംസാരിക്കാനുള്ള കഴിവ് റബ്ബ് കൊടുത്തു. പടക്കപ്പെട്ടത് ഇതിനു വേണ്ടിയാ, എന്തിനു വേണ്ടി? കൃഷിക്ക് വേണ്ടി കിളക്കാനാണ്, കയറിയിരുന്ന് സവാരി നടത്താനല്ല. ജനങ്ങൾ പറയാണ് അത്ഭുതത്തോടെ പറയാണ്, അല്ലാത്ത അത്ഭുതം പ്രകടിപ്പിച്ചിട്ട് പ്രഖ്യാപിക്കാണ്.
സംസാരിക്കുന്ന പശുവോ, സംസാരിക്കുന്ന പശുവോ, പശു എങ്ങനെയാ സംസാരിക്കലു? ഇത് കേട്ടിട്ട് പശുവിനെ ആരാധിക്കാൻ പോകണ്ട, പശുവിനെ ആരാധിക്കാൻ പോയി നിൽക്കണ്ട. അല്ലാഹു കഴിവ് കൊടുത്താൽ, അല്ലാഹു തആല കഴിവ് കൊടുത്താൽ പശു മാത്രമല്ല കേട്ടോ, പാമ്പുകള് സംസാരിക്കോ, കേളുകള് സംസാരിക്കോ, ജീവനില്ലാത്ത വസ്തുക്കള് സംസാരിക്കോ. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, ഹബീബായ നബി തങ്ങൾ തന്നെ പഠിപ്പിച്ചില്ലേ? തീർച്ചയായും നിങ്ങൾ അറിയോ സഹാബ, എന്നോട് സലാം പറയുന്ന കല്ലുകളുണ്ട്. എനിക്ക് നബുവത്ത് ലഭിക്കുന്നതിന്റെ മുമ്പ് എന്നോട് സലാം പറയുന്ന കല്ലുകളുണ്ടെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം. അപ്പോഴേക്ക് കല്ലിനെ പോയി ആരാധിക്കണ്ട, കല്ലിനെ സംസാരിക്കാനുള്ള കഴിവ് കൊടുത്തതാരാ? നിനക്ക് സംസാരിക്കാനുള്ള കഴിവ് തന്ന റബ്ബു തന്നെയാ. കല്ല് സ്വന്തത്തിൽ സംസാരിച്ചിട്ടില്ല, പശു സ്വന്തത്തിൽ സംസാരിക്കുന്നില്ല. പശു സംസാരിച്ചു എന്ന് പറയുമ്പേക്ക് ആ പശുവിന്റെ മുന്നിൽ ആരാധന ഉണ്ട് പോകണ്ട. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉമർ സാക്ഷിയാണ്, അബൂബക്കർ സാക്ഷിയാണ് പറഞ്ഞിട്ട് റസൂലുള്ള പറയാണ്, ആ ഒരു ദ്വീപ് ചെന്നായ, ആ ചെന്നായതാ ഒരു ആട്ടിടയൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആട്ടിൻ കൂട്ടത്തിന്റെ ഇടയിലേക്ക് വന്ന് ആട്ടിൻ പറ്റത്തിന്റെ കൂട്ടത്തിൽ നിന്നൊരു ചെന്നായ വന്ന് ആടിനെ പിടിച്ചുകൊണ്ടുപോയി. ആടിനെ പിടിച്ചുകൊണ്ടുപോയപ്പോ ആടിനെ മേയ്ക്കുന്ന മേയുന്ന മനുഷ്യൻ പോയിട്ട് വായിൽ കടിച്ചു പിടിച്ചിരിക്കുന്ന ആടിനെ ചെന്നായയുടെ വായിൽ നിന്ന് പിടിച്ചു പറഞ്ഞെടുത്തപ്പോ സംസാരിച്ചു പോയി, എനിക്കല്ല തന്ന ഭക്ഷണം തടയാൻ നീ ആരാണടോ? ആരാ ഇത് ചോദിക്കുന്നത്? ചെന്നായ ആടിനെ മേഞ്ഞുകൊണ്ടിരിക്കുന്ന ആട്ടിൻ പറ്റത്തിന്റെ കൂട്ടത്തിൽ വന്നിട്ട് ഒരു ആടിനെ പിടിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ഈ ആടിനെ പിടിച്ചുപോയപ്പോ ചെന്നായിൽ നിന്ന് ആടിനെ രക്ഷിക്കാൻ വേണ്ടി ഇതിന്റെ മുതലാളി ശ്രമിക്കുമ്പോ മുതലാളിയോട് ആര് ചോദിക്കുകയാണ്? ചെന്നായ ചോദിക്കുകയാണ്, അല്ല ഇതെന്താ പരിപാടി, എന്റെ റബ്ബെനിക്ക് തന്ന ഭക്ഷണം പിടിച്ചു വെത്തിയേ? മുതലാളിയോടാ ചോദ്യം, ആരെ ചോദ്യാണ്? ദ്വീപിന്റെ ചോദ്യമാണ്, ചെന്നായിയുടെ ചോദ്യമാണ്. അതാ ഞാൻ പറഞ്ഞത്, വെറും പശു മാത്രല്ല സംസാരിച്ചത്, ചെന്നായും സംസാരിച്ചിട്ടുണ്ട്. ചെന്നായനിക്കും ആരാധിക്കാൻ പോകണ്ട, അല്ല സംസാരിക്കാൻ കഴിവ് കൊടുത്താൽ സംസാരിക്കാത്തൊരു വസ്തുക്കളും ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, തൊള്ളക്ക് സീലി വെക്കുന്നൊരു ലോകം അവിടെ വെച്ച് നിന്റെ കൈ സംസാരിച്ചു പോയി. അല്ല കൈക്ക് സംസാരിക്കാൻ കഴിവങ്ങ് കൊടുത്താൽ തടയാൻ കഴിയുന്നവൻ ആരാ മുസ്ലിമേ? അല്ല സംസാരിക്കാൻ അങ്ങ് തീരുമാനിച്ചാ പിന്നെ തടയാൻ കഴിയുന്നവൻ ആരാ? സംസാരിക്കാൻ എവിടെ നാവിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. പ്രത്യേകം ബയൽ പറയേണ്ട ആവശ്യമുണ്ടോ ഇന്നത്തെ കാലത്ത്? ഇല്ല. നിങ്ങൾ നിങ്ങൾ മൊബൈൽ എടുത്തിട്ട് നിങ്ങൾ ഒരാളെ വിളിച്ചു നോക്കും, വിളിച്ചു നോക്കും, വിളിച്ചു നോക്കും അല്ലെ? ഒരാളെ വിളിച്ചു നോക്കുമ്പോ നാവില്ലാതെ സംസാരിക്കണം ഒരാൾ അല്ലെ? ഫോണും എടുക്കുമ്പോ തന്നെ പറയാണ് കൊറോണയുടെ കാലമാണ്. ഇതാരാ പറയുന്നത്? ആരെങ്കിലും കാണാനുണ്ടോ? ഇല്ല, ഒരാളും ഇല്ല. മുമ്പങ്ങാൻ റെക്കോർഡ് ചെയ്ത് വെച്ച വോയിസ് ആണ്, ഒറ്റവട്ടേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ പറയുമ്പോ നാവുണ്ടോ? അവിടെ ഇല്ല. നാവില്ലാതെ തന്നെ സംസാരിക്കണ. ഇത് വേണോ? കൊറോണ പറഞ്ഞത് ആരോ റെക്കോർഡ് ചെയ്ത വോയിസ് ആണ്. ഇതൊന്നും ഇല്ലാത്ത ചില കമ്പ്യൂട്ടറുകൾ സംസാരിക്കുന്നില്ലേ? എങ്ങനെയാ സംസാരിക്കുന്നത് എന്നറിയോ? റെക്കോർഡ് ചെയ്തിട്ടല്ല, റെക്കോർഡില്ലാതെ സംസാരിക്കുന്നില്ലേ കമ്പ്യൂട്ടറുകൾ? റെക്കോർഡ് ചെയ്ത് തന്നെ കമ്പ്യൂട്ടർ സംസാരിക്കുന്നില്ലേ? ഉണ്ട്. ഇതാ കമ്പ്യൂട്ടർ വിചാരിക്കുന്ന ആളുകളോട് ചോദിച്ചു നോക്കി, നിങ്ങൾ കമ്പ്യൂട്ടർ സംസാരിക്കാണ്, കമ്പ്യൂട്ടർ റീപ്ലേ തരികയാണ്. ആപ്പിളിന്റെ മൊബൈലിൽ ശ്രീ എന്നും പറഞ്ഞിട്ട് ഒരാളുണ്ട്, ആരാന്നറിയോ? ആത്മശ്രീ അല്ല. നമ്മളെ ആപ്പിളിന്റെ മൊബൈലില്ലേ, ആ മൊബൈലിൽ സിരി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, അത് പത്മശ്രീ കിട്ടിയ ആളല്ല. സിരിനെ തൊട്ട് എങ്ങോട്ടാ പോകേണ്ടത് എന്ന് ചോദിച്ചാൽ മൊബൈല് സംസാരിച്ചു പോയി. എങ്ങനെയാ മുസ്ലിമേ? സാംസങ്ങിലുണ്ടോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോ അങ്ങനെ ഉണ്ടാകാം. ആപ്പിളിന്റെ മൊബൈലിന്റെ സിരി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, SRI എന്ന് എഴുതിയിട്ടുണ്ടാകും അല്ലേ? ആ
ആ സാധനത്തിന് തൊട്ടിട്ട് എങ്ങനെയാണ് നാടിന്റെ പേരുന്ന സർക്കള എവിടെയാണ് മൊബൈലിനോട് ചോദിച്ചു. കൃത്യമായി ഡ്യൂട്ടി പറഞ്ഞു തരികയാണ്, കൃത്യമായി റൂട്ട് കാണിച്ചു തരികയാണ്. നീ സർക്കള നടിച്ചത് ചെർക്കള എന്നായാലോ മൂപ്പര് കൊണ്ടുപോയി ചെർക്കള ഇറക്കുകയാണ്. മൂപ്പർക്ക് വിവരമില്ല, മൂപ്പര് ചെലപ്പോ പറഞ്ഞു തരും പക്ഷേ വിവരം ഉണ്ടാകൂല. മൂപ്പർക്ക് മനസ്സിലായതേ പറയുള്ളൂ, എഴുതിയത് തെറ്റിപ്പോയാൽ മൂപ്പർ അതിന് ഉത്തരവാദിയല്ല. എന്ത് ചോദിച്ചാലും മറുപടിയാ, മൂപ്പർക്കാരെങ്കിലും റെക്കോർഡ് ചെയ്ത് കൊടുത്തതാ? അങ്ങനെയാണ്, എന്തൊക്കെ റെക്കോർഡ് ചെയ്യേണ്ടി വരും? അമേരിക്കക്കാരനാണ് ആപ്പിളിന്റെ മൊബൈൽ. ആ ആപ്പിളിന്റെ മൊബൈൽ കൈകാര്യം ചെയ്യുന്നവൻ ഇന്ത്യക്കാരനായ മലയാളിയായ ഒരാ കന്നഡക്കാരനായ സർക്കിളിലുള്ള ആളെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ മാത്രം പാകപ്പെടുത്തിയിട്ട് അമേരിക്കക്കാരൻ പഠിച്ചുണ്ടാക്കിയില്ലേടാനില്ല. എല്ലാ ചോദ്യത്തിനും മറുപടി തരും. വലിയ ഇമാമുൽ ആലമാകും വേണമെങ്കിൽ ആ സിരീനെ തൊട്ടിട്ട് ചോദിക്കേണ്ട ഇമാമുൽ ആലം ആരാണടോ? അപ്പേതാ ഇമാമുൽ ആലം എന്ന് പേരുള്ള എല്ലാരെ പേരും കാണിച്ചു പോയി. നിങ്ങൾ അടിച്ചു നോക്കി സുൽത്താനുൽ ഉലമ ആരാണ്? നിങ്ങൾ സിരീനോട് ചോദിച്ചു നോക്കി സുൽത്താനുൽ ഉലമയാണ് മഹാനായ അബ്ദുസ്സലാം റഹിമഹുല്ലാഹ്. ഈജിപ്തുകാരനായ വലിയ പണ്ഡിതനാണ്. അവരുടെ പേര് കാണിച്ചു പോയി. ഇന്നത്തെ കാലത്ത് സുൽത്താനുൽ ഉലമ എന്ന് പേരുള്ള ഒരു പണ്ഡിതനുണ്ട്, അവരെ പേരും കാണിച്ചു പോയി. ആ നിനക്ക് വലിയ വിവരമുള്ളാണ്, മൂപ്പർക്ക് നാവ് കാണാനില്ല. മനുഷ്യനേക്കാൾ കൂടുതൽ എല്ലാ മനുഷ്യന്മാരും ശേഖരിച്ചിട്ടാണെങ്കിലും മൂപ്പരും വിവരങ്ങൾ തന്നുപോയി. ശ്രദ്ധിക്കണേ, അതിൽ നിന്ന് എന്തെങ്കിലും കേട്ടിട്ട് അതൊക്കെ വിശ്വസിക്കാൻ പോകരുത്. വിശ്വസിക്കാൻ പോകരുത്, മൂപ്പര് പറയുന്നതൊക്കെ ശരിയാണെന്ന് വിചാരിക്കരുത്. ഞാൻ ഇന്നലെ നിങ്ങളെ മംഗലാപുരം ഭാഗത്ത് ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് വന്നു. അപ്പൊ അവിടെ ഭക്ഷണം കഴിക്കാൻ എനിക്കും ഒരാൾ വന്നിട്ട് നിങ്ങളെ വെറുതെ വിടൂല. ഒരാൾ ഇന്നലെ നല്ല അത്ഭുത വല്ലാത്തൊരു അനുഭവമാണ്, രണ്ട് അനുഭവങ്ങളാണ് ഇന്നലെ എനിക്ക് ഉണ്ടായത്. ഭക്ഷണം കഴിക്കാൻ എനിക്കും ഒരു മൊയിലിയാർ വന്നിട്ട് പറഞ്ഞു നിങ്ങളെ വെറുതെ വിടൂല. ഞാൻ അങ്ങനെയാണ് കേട്ടത്. ഇനി അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വെറുതെ വിടൂല എന്നാ പറഞ്ഞത്, തമാശക്കാണോ കാര്യത്തിലാണോ എന്ന് എനിക്കറിയില്ല. ഇന്നലെ വരുമ്പോ വഴിയിൽ വെച്ച് രണ്ട് അനുഭവം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ അനുഭവം, വരുന്ന വഴിയിൽ ഒരാൾ എന്റെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു, ജുമാക്ക് മുമ്പ് ഞാൻ കുറ്റിയാടിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, രാവിലെ മലപ്പുറം ജില്ലയിൽ നിന്ന് പുറപ്പെട്ടതാണ്. എന്റെ ഇടയിലൊന്ന് കുറ്റിയാടി ഒരു മണിക്കൂർ ചെലവഴിച്ചിട്ടുണ്ട്. അപ്പൊ കുറ്റിയാടിയിൽ നിന്ന് പുറപ്പെട്ട് ജുമാന്റെ കുറച്ച് മുമ്പാണ്, ഏകദേശം ഒന്നൊന്നര മണിക്കൂർ മുമ്പാണ് എന്റെ ഓർമ്മ. വരുന്ന വഴിയിൽ ഒരാൾ മെസ്സേജ് ചെയ്തു. എന്താ മെസ്സേജ് എന്ന് അറിയാം? ഒരു മണിക്ക് എന്റെ മകളുടെ ഓപ്പറേഷനാണ്, ഒരു കുട്ടീന്റെ ഫോട്ടോ ഉണ്ട്, എന്റെ മകളുടെ ഓപ്പറേഷനാണ്, 270,000 ഉറുപ്പിക വേണം. രണ്ട് 270,000 ഉറുപ്പിക വേണം. ഒരു മണിക്ക് ഓപ്പറേഷനാണ്. കൊച്ചിയിലെ ആസ്റ്റർ മിംസിലാണ് ഞാൻ ഉള്ളത്. 30,000 ഉറുപ്പിക കൊടുത്തിട്ടില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചേക്കും. സഹായിക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ? കേട്ടപ്പോൾ വലിയ വിഷമം തോന്നിപ്പോയി. സഹായിക്കണമെന്ന് മനസ്സിൽ തോന്നി. ആരെങ്കിലും സഹായിക്കുന്നവരോട് പറഞ്ഞ് സഹായിച്ചാലോ? പക്ഷേ ഇയാളോട് ചോദിച്ചു നോക്കുമ്പോ അഡ്രസ് കിട്ടുന്നില്ല. ചാരിറ്റി പ്രവർത്തനങ്ങൾ അധികരിച്ചു വന്ന കാലമാ, വഞ്ചനകൾ അധികരിച്ചു വന്ന കാലമാ. ചാരിറ്റി നല്ലതാണ്, സാന്ത്വന പ്രവർത്തനം നല്ലതാണ്. അഡ്രസ് ഇല്ലാത്ത ചാരിറ്റി ആകരുത്. അഡ്രസ് ഇല്ലാത്തവര് പറയുമ്പോഴേക്ക് പണം കൊണ്ടുപോയി വിളിച്ചെറിയരുത്. പിന്നെ വിരല് കഴിച്ചിട്ട് കാര്യമുണ്ടാകൂല. ഞാൻ എന്റെ കൂടെ വന്ന ആളോട് പറഞ്ഞു, നിങ്ങൾ അയാളോട് ചോദിക്കൂ അയാൾ ഏത് യൂണിറ്റിലാണ്. അപ്പൊ അയാളെ മറുപടി, ഞാൻ യൂണിറ്റിലേക്ക് കല്യാണം കഴിച്ചിട്ട് വന്നതാണ്, എനിക്കിവിടെ മെമ്പർഷിപ്പ് കിട്ടിയിട്ടില്ല. ചോദിച്ചത് മെമ്പർഷിപ്പ് ഉണ്ടോന്നല്ല, ഏത് യൂണിറ്റിലാന്ന് ചോദിക്കാനാ പറഞ്ഞത്. മറുപടി മെമ്പർഷിപ്പ് ഇല്ലെന്നാണ്. അപ്പൊ തന്നെ എനിക്ക് സംശയമായി. ഞാൻ ഉടനെ തന്നെ എറണാകുളം ജില്ലയിലാണ് എന്നല്ലേ പറഞ്ഞത്. അവിടെയുള്ള എന്റെ ഒരു സുഹൃത്തായ സക്കാഫിയുണ്ട്, ഞാൻ അയാളെ വിളിച്ചു പറഞ്ഞു എനിക്ക് സംശയാസ്പദമായി ഒരാളുണ്ട്, അതേ സ്ഥാനത്ത് പ്രയാസം അനുഭവിക്കുന്ന ആളാണെങ്കിൽ ജനങ്ങളോട് ചോദിച്ചാൽ ജനങ്ങൾ ചിലപ്പോ തരാൻ സാധ്യതയുണ്ട്. നിങ്ങളയാൾ സഹായിക്കപ്പെടാൻ അവകാശമുള്ള ആളാണോ ഒന്ന് അന്വേഷിച്ചു നോക്കുമോ?
നമ്പറ് കൊടുത്തു. നമ്പറ് കൊടുത്ത് അല്പം കഴിഞ്ഞിട്ട് ഇയാൾ എന്നെ വിളിക്കുന്നു. സഹാബി വിളിച്ചിട്ട് എന്നോട് പറയാണ്, ഒരു നിലക്ക് ഇത്തരം ആളുകളെ വിശ്വസിക്കാൻ പറ്റൂല. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരാളെ സഹായിച്ചിട്ടുണ്ട്, അയാൾ പറയാണ് അയാള് നല്ല ജനൂനയാളാണ്, അയാൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ആളാണ്, പക്ഷേ പട്ടിണിയാണ്, ഒരു നേരത്തെ ഭക്ഷണം കിട്ടാനില്ല. അയാള് വിളിച്ചത് ഒരു നേരത്തെ ഭക്ഷണം തരുമോ എന്ന് ചോദിച്ചിട്ടാണ്. ഒരു നേരത്തെ ഭക്ഷണം തരുമോ എന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചത്. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ അയാളെ വിളിക്കാം, ആവശ്യമാണെങ്കിൽ ഞാൻ നമ്പർ തരും. ആ സഖാഫിയോട് ഞാൻ ഉടനെ തന്നെ തിരിച്ചു പറഞ്ഞു, അയാള് വിശ്വാസമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, പട്ടിണി കൊടുക്കുന്നവനാണോ ഭക്ഷണം കൊടുക്കണം, ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്ത് മതം നോക്കലില്ല, ഭക്ഷണം കൊടുക്കൽ ഇസ്ലാമിൽ വലിയ പുണ്യമാണ്, ഇവിടെ മതത്തിന്റെ നോട്ടമില്ല. ഉലഹിയത്തിന്റെ ഭക്ഷണം മാംസം, അത് ചിലപ്പോൾ മതി വിശ്വാസികൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, കാരണം അതൊരു ആരാധനയാണ്. ഉലഹിയത്തിന്റെ മാംസം മറ്റേതുപോലെ കൊടുക്കാൻ പാടില്ല. എന്താ കാരണം? അത് നമ്മുടെ മതത്തിന്റെ ഒരു ആരാധനയാണ്. നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ ബലിയർത്ത ഒരു സാധനം, അള്ളാഹുവിന് വിശ്വാസമില്ലാത്ത ഒരാളെ കൊണ്ടുപോയി അവരെ വഞ്ചിച്ചിട്ട് തിരിക്കാൻ പാടില്ല. ഉലഹിയത്തിന്റെ ഭക്ഷണം കൊടുക്കാൻ പാടില്ല. മുസ്ലിയാരെ, തീവ്രവാദമാണ്, തീവ്രവാദം അല്ലട്ടോ, ഇത് മതത്തിന്റെ നിയമമാണ്. ഈ അള്ളാഹുവിന്റെ മേൽ ബലിയർത്തൊരു മൃഗത്തെ, ആ മൃഗത്തിന്റെ മാംസം കൊണ്ടുപോയി ആ അമുസ്ലിമീങ്ങളാ ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് നീ കൊടുക്കരുത്. അവരൊരിക്കലും അത് താല്പര്യപ്പെടുന്നില്ല. അവരവരെ ദൈവത്തിന്റെ അവിടെ മതത്തിന്റെ നോട്ടില്ല, ആർക്കും ഭക്ഷണം കൊടുക്കാം. തീമാനുള്ള വിശ്വാസികളെ, ഉലഹിയത്തിന്റെ മാംസം കൊടുക്കാൻ പാടില്ല, മതത്തിന്റെ നിയമമാണ്. നിങ്ങൾ ഹൈന്ദവ സുഹൃത്തുക്കളോട് ചോദിച്ചു നോക്ക്, മാല ധരിച്ചു കഴിഞ്ഞാൽ അവര് അവരുടെ മലയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിന്നാൽ പിന്നെ മുസ്ലിമീങ്ങളെ വീട്ടിൽ നിന്ന് അവര് ഭക്ഷണം കഴിക്കൂല. നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടോ അറിയില്ല, എന്റെ നാട്ടിലെ ഹിന്ദു മുസ്ലിമീങ്ങളായ സുഹൃത്തുക്കളൊക്കെ അങ്ങനെയാണ്. ഞാൻ ഈ അടുത്തൊരു സുഹൃത്തിനോട് ചോദിച്ച സംഭവം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അവരെ വിളിച്ചിട്ട് നിർബന്ധിച്ചിട്ട് അതൊന്നും പറഞ്ഞാൽ പറ്റൂല, ഞങ്ങളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ എന്ത് സംഭവിക്കാനാ, വാ വന്ന് കഴിച്ചിട്ട് വന്നിട്ട് നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കാലോ, അങ്ങനെ പറയണോ? പറയാൻ പാടില്ല. നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ എന്താ സംഭവിക്കുക? നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് മേലെ തന്നെ തലേന്റെ മേലെ കൂടി മേലോട്ട് പോകാൻ നോക്കാലോ നമുക്ക് എന്ന് പറഞ്ഞിട്ട് ആ മുസ്ലിം സുഹൃത്തിനെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കരുത്. അവൻ അവന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ ഇവിടെ അവകാശമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ ദീൻ, എനിക്ക് എന്റെ ദീൻ. ഇത് ക്ലിപ്പാക്കുമ്പോ എവിടെങ്കിലും മുറിക്കാൻ പാടില്ല, ഏതെങ്കിലും ഭാഗം മുറിക്കാൻ പാടില്ല. അപ്പൊ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഉലഹിയത്തിന്റെ മാംസം കൊടുക്കരുത്. അതേ സ്ഥാനത്ത് എത്ര മതയ മൃഗങ്ങളെയും ഭക്ഷണം കൊടുക്കാം. പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം കൊടുക്കലിയ പുണ്യമാണ് കേട്ടോ. പ്രയാസം അനുഭവിക്കുന്നവന് ഭക്ഷണം കൊടുക്കലി വലിയ പുണ്യമാണ് കേട്ടോ. അവിടെ മതത്തിന്റെ നോട്ടമില്ല. ഇരിക്കട്ടെ, എടക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. അയാള് പറയാണ്, ഞങ്ങൾ അയാൾക്ക് ജനുവിനാണ് എന്ന് ഉറപ്പായപ്പോ ഭക്ഷണം കൊടുത്തേച്ചു. നല്ല ബിരിയാണി തന്നെ ആകട്ടെ എന്ന് വിചാരിച്ചു സ്വാതന്ത്ര്യ പ്രവർത്തനത്തിന്റെ കീഴിൽ ഞങ്ങൾ അയാൾക്ക് ഭക്ഷണം കൊടുത്തു. വേല കേൾക്കാൻ വന്ന ചെറുപ്പക്കാരി എസ്എസ്എഫുകാരന്റെ ഡ്യൂട്ടി എന്താണ്, എസ്ഒഎസ്കാരന്റെ ഡ്യൂട്ടി എന്താണ്, കേരള മുസ്ലിം ജമാഅത്തിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ നേതാക്കളുടെ ഡ്യൂട്ടി എന്താണ്, അവരുടെ ഡ്യൂട്ടി എന്താണ് എന്നറിയോ. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കലാണ്, ദീനനുസരിച്ച് ജീവിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കലാണ്, അവരെ പള്ളിയിൽ എത്തിക്കലാണ്, അവരെ സുന്നത്ത് നിസ്കരിക്കാൻ പ്രോത്സാഹിപ്പിക്കലാണ്, നന്മ കൊണ്ട് പ്രചോദനം നൽകലാണ്, ഓരോ സ്വാന്തര പ്രവർത്തനങ്ങൾ നടത്തലാണ്, പട്ടിണി കിടക്കുന്നവനെ വേഷപ്പെടക്കല, പ്രയാസം അനുഭവിക്കുന്നവന്റെ കൂടെ നിൽക്കല, രോഗികളെ ശുശ്രൂഷിക്കല,
പാപങ്ങൾ കത്താടിയവന് വീട് നിർമ്മിക്കല. ഇത് തന്നെയല്ലേ രാഷ്ട്രീയക്കാരനും ചെയ്യുന്നത്, എസ്എസ്കാരൻ ചെയ്യുന്നതോ, എസ്എസ്എഫുകാരൻ ചെയ്യുന്നതോ, കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകൻ മന്ത്രി ചെയ്യുന്നതോ, കർണാടക മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകൻ മന്ത്രി ചെയ്യുന്നതോ, നമ്മുടെ എസ് വി എസിന്റെ നേതാക്കൾ ചെയ്യുന്നതോ, എന്റെ വാലുകൾക്കാൻ വന്ന ഒപ്പമാരി രാഷ്ട്രീയക്കാരനെ പോലെ അവന്റെ വീട്ടിലുള്ള അംഗങ്ങളെ വോട്ട് കിട്ടാനല്ല. രാഷ്ട്രീയക്കാരൻ വീടുണ്ടാക്കുമ്പോ വീട്ടിലുള്ള അംഗങ്ങളുടെ എണ്ണം നോക്കാണ്. എന്തിനാ അംഗങ്ങളുടെ എണ്ണം നോക്കുന്നത്? വോട്ട് കിട്ടാനോ? തെരഞ്ഞെടുപ്പ് വരുമ്പോ എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചു കളയണം എന്ന് ചിന്തിച്ചിട്ടാണോ എസ് എസ് എഫുകാരൻ വീടുണ്ടാക്കി കൊടുക്കുന്നത്, എസ് വൈ എസുകാരൻ വീടുണ്ടാക്കി കൊടുക്കുന്നതല്ല. എല്ലാ നിലക്കും അവകാശമുണ്ട് എന്നറിഞ്ഞാൽ, എല്ലാ നിലക്കും പ്രയാസപ്പെടുന്നവനാണ് എന്നറിഞ്ഞാൽ, സ്വാതന്ത്ര്യ പ്രവർത്തകർ കൂടെ നിന്ന് പോയി, എസ് വൈ എസുകാരൻ കൂടെ നിന്ന് പോയി, മുസ്ലിം ജമാഅത്തിന്റെ നേതാക്കൾ കൂടെ നിന്ന് പോയി, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഭാവമാണ് ഇയാദത്തുൽ മരീം, രോഗികളെ സന്ദർശിക്കല് കേട്ടോ, രോഗികളെ സഹായിക്കല് കേട്ടോ. ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഞങ്ങൾ പറയാണ് ഞങ്ങളുടെ അതേ ജില്ലയുടെ സ്വാതന്ത്ര്യ പ്രവർത്തനത്തിന്റെ കീഴിൽ ഞങ്ങളെ ഭക്ഷണം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇയാളും ജനൂനാണ് എന്നറിഞ്ഞാൽ ഞങ്ങളെ എറണാകുളം ജില്ലയിലല്ലേ ഈ മനുഷ്യൻ, ഞങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ അവിടെ നിന്നെങ്കിലും പിരിവെടുത്തേണ്ടതില്ല, ഞങ്ങൾ സ്വാതന്ത്ര്യ പ്രവർത്തനത്തിന്റെ കീഴിൽ ഈ പാവപ്പെട്ട കുട്ടിയുടെ ഓപ്പറേഷൻ ഞങ്ങൾ ഏറ്റെടുത്തോളാം, എന്നിട്ടോ ഏറ്റെടുത്താളാം എന്ന് പറഞ്ഞിട്ട് ഇയാള് വിളിച്ചു നോക്കുമ്പോ എവിടെയാണുള്ളത് എന്ന് ചോദിച്ചു. അയാളൊരു ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. രണ്ടു തവണ ചോദിച്ചപ്പോ ലൊക്കേഷൻ അയച്ചു കൊടുത്തു. ലൊക്കേഷൻ കിട്ടിയിട്ട് ഒരാൾ അവിടെ പറഞ്ഞു, അവിടെ എത്തിയിട്ട് നോക്കുമ്പോ ആളെ കാണാനില്ല. അവിടുന്ന് 2 മണിക്കൂറോളം യാത്രയുള്ള സ്ഥലത്താണ്. പിന്നെ ഫോൺ വിളിച്ചു നോക്കുമ്പോ എടുത്തിട്ട് അയാള് പറയുന്നത് 15 മിനിറ്റ് കഴിയുമ്പോഴേക്ക് അയാള് 2 മണിക്കൂർ യാത്ര ചെയ്യുന്ന സ്ഥലത്തേക്ക് സഞ്ചരിച്ചു പോയി. തന്നെ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ പോയത്? നിങ്ങൾ എങ്ങോട്ടാ പോയത്? അപ്പൊ അയാള് പറഞ്ഞു, ഇന്നാൽ ഇന്ന സ്ഥലത്താണ്. വിളിച്ച ആള് ചോദിച്ചു, 2 മണിക്കൂറില്ലാതെ അവിടെ എത്താൻ കഴിയില്ലല്ലോ, അയാൾക്ക് പിന്നെ ഒന്നും പറയാൻ കഴിയുന്നില്ല. ഇങ്ങനെ ചാരിറ്റി പ്രവർത്തനങ്ങളെ ചൂഷണം ചെയ്യാൻ ഏതെങ്കിലും ആത്മാർത്ഥതയോടെ എന്തെങ്കിലും ചെയ്യണമെന്ന് ചിന്തിക്കുന്നവനെ പോലെ ഇല്ലാതെയാക്കി കളയാൻ ആത്മാർത്ഥത ചൂഷണം ചെയ്യുന്ന ചൂഷകന്മാരിറങ്ങിയ കലമാ ഇതുപോലെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോ അയാള് വന്ന് ചോദിച്ചു, എന്നോട് പറഞ്ഞു അയാള്, നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്, അങ്ങനെയൊന്നും വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. നിങ്ങളുടെ പ്രസംഗത്തിൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളൊരു സംഭാഷണത്തിൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ എവിടെയാണ് അത് കണ്ടത് എന്ന് ചോദിച്ചു. ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ എവിടെയാണത് പാടില്ല എന്ന് കണ്ടത്? എന്റെ വാട്സപ്പിലേക്ക് ഇട്ടുള്ളൂ. പ്രസംഗം കഴിഞ്ഞ് എടുത്തു നോക്കുമ്പോ വഹാബിയുടെ വാക്ക് ഒരു മുബത്തദീന്റെ വാക്കാണ്. ഞാൻ അയാളോട് പറഞ്ഞു, ഒരിക്കലും നമ്മൾ ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇബ്നു ഹജറിൻ ഹൈതമീ റളിയല്ലാഹു അടക്കമുള്ള പണ്ഡിതന്മാർ ഫതാവൽ ഹനീഫിയിൽ അടക്കം പറഞ്ഞ സംഭവമാണ് ഞാൻ പറഞ്ഞത്. അതിനെതിരെ തെളിവിന് കൊണ്ടുവന്നൊരു പൂത്തൻവാദിയുടെ വാക്കാണോ, ബിദഅത്തുകാരന്റെ വാക്കാണോ? മനസ്സിലാക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ അയാളെ സംഭവം പറയാൻ വേണ്ടിയല്ല പറഞ്ഞത്, ഇയാള് ഏതോ ഓൺലൈനിൽ ഗൂഗിള് മുസ്ലിയാരോട് ചോദിച്ചതാണ്. ആരോട്? ഗൂഗിള് മുസ്ലിയാരോട് ചോദിച്ചതാണ്. അതിനാ ഞാനിപ്പിത് പറഞ്ഞത്. ഗൂഗിള് മുസ്ലിയാരോട് ചോദിച്ചാൽ മൂപ്പര് ചെലപ്പം പറഞ്ഞു തരും, ചെലപ്പം ഗൂഗിള് വഹാബിയാണ്, ചെലപ്പം ബാക്കവിയാണ്, ചെലപ്പം വേറെന്തോ പേരുള്ള ആളാണ്. ചെലപ്പോഴോ പച്ച വഹാബിയാവും. അതെങ്ങനെ? വഹാബി അടിച്ചു കാറ്റിയതാണെങ്കിൽ വഹാബിന്റെ ആശയമാണ്, ബിദഅത്തുകാരൻ അടിച്ചു കാറ്റിയതാണെങ്കിൽ ബിദഅത്തുകാരന്റെ ആശയമാണ്. മൂപ്പർക്ക് ഇത് പാടില്ല എന്നുള്ളത് അറിയില്ല.
അയാക്കറിയോ ഇത് വഹാബിയാണ്, ഇത് പുത്തമ്പാദിയാണ്, ഇയാള് സുന്നിയാണ്, ഇയാള് നല്ല ആളാണ്, ഇയാള് മോശക്കാരനാണ്, അങ്ങനെയില്ല. ഇയാൾക്ക് എവിടുന്നാ വിവരം? ആരൊക്കെ അടിച്ചു കയറ്റിയോ അതൊക്കെ അതിന്റെ ഉള്ളിൽ ഉണ്ടാകും, അതൊക്കെയും പുറത്തേക്ക് വന്നു. എന്ത് ചോദിച്ചാലും അയാള് പുറത്തേക്ക് ഇടും. ഛർദിക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്നില്ലേ? പുറത്തേക്ക് വരുന്നത് കാണുന്നില്ലേ? ചിലപ്പോ നല്ലതും വരും, മോശവും വരും. ഇതുപോലെ ഗൂഗിള് മുസ്ലിയാരോട് ചോദിച്ചാ അയാള് നല്ല പുത്തനാശയവും പറയും, ചിലപ്പോ സുന്നത്യമായത്തിന്റെ ആശയവും പറയും. അയാൾക്ക് സവാഉം ബൈനഹുമാ, രണ്ടും സമമാണ്. അതാ ഞാൻ പറഞ്ഞത്, സിരിക്ക് ചിലപ്പോ നല്ല വിവരായിരിക്കും, ഗൂഗിള് മുസ്ലിയാർക്ക് നല്ല വിവരായിരിക്കും, ഗൂഗിളിന് വലിയ വിവരായിരിക്കും. അല്ലെ, അതിൽ കാണുന്നതൊക്കെയും എങ്ങോട്ടോ എടുത്തോട്ട് എഴുതിയതൊക്കെ ശരിയാണ് എന്ന് വിചാരിക്കരുത്. അറബിയിൽ എഴുതിയതൊക്കെ പറയാനുള്ളതാണ് എന്ന് വിചാരിക്കരുത്. ആരാശയമാണ് എന്ന് കൂടി നോക്കണേ. ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം, പറഞ്ഞു വന്നത് മറന്നുപോയോ? നിങ്ങൾക്കാമെന്ന വിശ്വാസികളെ, സംസാരിക്കാൻ നാവിന്റെ ആവശ്യമില്ല. സംസാരിക്കാൻ നാവിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾക്കറിയാത്ത ഭാഷ നിങ്ങൾ സംസാരിക്കുമ്പോ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഗൂഗിളിന്റെ ട്രാൻസ്ലേഷൻ ഇറക്കിപ്പോയി. നിങ്ങൾ കന്നഡയിലാ പ്രസംഗിക്കുന്നത്, അല്പകാലം കൂടി കഴിഞ്ഞാൽ ഓഡിറ്റോറിയങ്ങളിലേക്ക് പ്രസംഗം മാറുമ്പോ, നല്ല സംവിധാനങ്ങളുള്ള ഓഡിറ്റോറിയം ഉണ്ടാകും. ഓഡിറ്റോറിയം വന്നാൽ മലയാളത്തിൽ പറഞ്ഞാലും കന്നഡക്കാരന് മനസ്സിലായി പോയി, തമിഴ് സംസാരിക്കുന്നവന് മനസ്സിലായി പോയി, ഇംഗ്ലീഷുകാരന് മനസ്സിലായി പോയി. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഭാഷയിൽ മുസ്ലിയാര് പറയുന്നത് കേൾക്കാനുള്ള ജഗതി കിട്ടിപ്പോയി, അതിനുള്ള ഓപ്ഷൻ ലഭിച്ചു പോയി. മുസ്ലിയാര് പറഞ്ഞതൊരൊറ്റ ഭാഷയില്ല. ഇപ്പോഴും കാണുന്നില്ലേ നിങ്ങൾ നിയമസഭയില് എം പിമാരൊക്കെ പോയിരിക്കുമ്പോ ഭാഷ അറിയാത്ത എം പി ചവിട്ടിലേക്ക് വെച്ചിട്ട് അവനക്ക് ഇഷ്ടമുള്ള ഭാഷ സെലക്ട് ചെയ്യുമ്പോ സംസാരിക്കുന്നത് മുഴുവനും അയാൾ ഒരൊറ്റ ഭാഷയിൽ കേൾക്കുകയാണ്, മനസ്സിലാകുന്ന ഭാഷയിൽ കേൾക്കുകയാണ്. അങ്ങനെയുള്ള സംവിധാനങ്ങളുള്ള കാലമല്ലേ ഈ കാലഘട്ടത്തിൽ ഞാൻ നാവ് വേണം സംസാരിക്കണം എന്നതിന് പ്രത്യേകം തെളിവ് പറയേണ്ടതില്ലല്ലോ. നാവില്ലാതെ സംസാരിക്കാൻ കഴിയുമെന്നതിന് പ്രത്യേകം ഇനി ഖുർആനോ ദേഹേണ്ടതില്ലല്ലോ. സംസാരിപ്പിക്കാനെങ്കിൽ തീരുമാനിച്ചും സംസാരിച്ചു പോയി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ചെന്നായ സംസാരിച്ചപ്പോ അവിടെയുള്ള നാട്ടിലുള്ള ജനങ്ങൾ ചോദിക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ നിങ്ങൾ വാഴ്ത്തുന്നു, എന്തൊരു അത്ഭുതമാണ്, ചെന്നായ സംസാരിക്കുകയോ? അപ്പോഴാ ചെന്നായ പറഞ്ഞത്, അല്ലയോ നിങ്ങളറിയില്ലേ ഈത്തപ്പനയുടെ മരത്തിന്റെ ചുവട്ടിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച്, കഴിഞ്ഞുപോയ കാലങ്ങളെ കുറിച്ചൊക്കെ വിവരിക്കുന്ന ഒരു ലോക മഹാനായ ഒരു പതി മഹാ, ലോകത്തിന് മുഴുവനും കാരുണ്യമായൊരു മഹാ, അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുന്നതാണ് അത്ഭുതം, ചെന്നായ സംസാരിക്കുന്നതല്ല. ചെന്നായ് വന്ന ആട്ടിടയനോട് പറയാണ്, ഈ ചെന്നായ സംസാരിക്കുന്നത് ഒരു അത്ഭുതമല്ല. ഇപ്പൊ നിങ്ങൾക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നിയോ? ഞാൻ പറഞ്ഞില്ലേ ഒരു ജീവനില്ലാത്ത കമ്പ്യൂട്ടർ സംസാരിക്കുകയാണ്, ചെന്നായൊക്കെ സംസാരിക്കാൻ വലിയ പണിയുണ്ടോ? ഇവർക്ക് നാവുണ്ടല്ലോ, ജീവനുണ്ടല്ലോ. ജീവനുള്ള ചെന്നായ സംസാരിക്കുന്നത് അത്ഭുതമാണോ? ജീവനുള്ള ചെന്നായ സംസാരിക്കുന്നത് അത്ഭുതമാണോ? നാവുള്ള ചെന്നായ സംസാരിക്കുന്നത് അത്ഭുതമാണോ? കമ്പ്യൂട്ടർ സംസാരിക്കുകയോ? കമ്പ്യൂട്ടർ സംസാരിക്കുകയാണ്. ഇപ്പൊ മനുഷ്യന്റെ കോലത്തിൽ തന്നെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്, റോബോട്ട്. റോബോട്ട് യൂട്യൂബല്ല, റോബോട്ട്. റോബോട്ട് 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 മനുഷ്യന്റെ കോലത്തിലാണ്. ഒരാള് വരുമ്പോ ഇയാൾ അതിഥിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മൂപ്പര് മുന്നോട്ടേക്ക് വരികയാണ്. കണ്ടിട്ടില്ലേ അയാൾക്ക് ജീവനുണ്ടോ? ഇല്ല. മൂപ്പരടുക്കൽ പോയിട്ട് ചെല്ലുന്ന സമയത്ത് തന്നെ ഇയാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു, റോബോട്ട് വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു. ദുബായിലുള്ള റോബോട്ടിനോട് സലാം പറയുമ്പോ റോബോട്ട് മടക്കിപ്പോയി, മൂപ്പർക്ക് നാവ് കാണാനില്ല. കേൾക്കുന്നതിനനുസരിച്ച് മൂപ്പര് മറുപടി കൊടുക്കേണ്ട, എന്തിനാ വന്നത് എന്ന് ചോദിക്കേണ്ട, ആവശ്യമുള്ള ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. ചിലപ്പോൾ കാണിച്ചു കൊടുക്കേണ്ട ആളെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ആക്കി കൊടുക്കുകയാണ്.
റിസപ്ഷനിസ്റ്റായിട്ട് ഇപ്പൊ വർക്ക് ചെയ്യാം. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ നമ്മൾ വേണ്ടി ഒരു റോബോട്ട് വന്ന് ബാങ്ക് വിളിക്കും. നമ്മൾ ആരും അതിന് പേടിക്കണ്ടില്ല. അങ്ങനെയുണ്ടല്ലോ ചില ആളുകൾ ജെ സി ബി വന്നപ്പോഴേക്ക് ചിലർക്ക് പേടിയായി പോയി. പഠിച്ചോനെ ഇയാളിങ്ങനെ സെക്കൻഡ് കൊണ്ട് ഇങ്ങനെ മോന്തി മാന്തി പറിച്ചെടുത്താൽ പഠിച്ചോനെ ഇനി ആർക്കും ജോലി ഉണ്ടാവൂലേ. അത് നമ്മൾ പേടിക്കണ്ട. അതുപോലെ റോബോട്ട് വന്നിട്ട് ബാങ്ക് കൊടുക്കും, റോബോട്ട് വന്നിട്ട് മദ്രസയിൽ പഠിപ്പിക്കും എന്നൊക്കെ പറയുമ്പോ പഠിച്ചോനെ ഞങ്ങളൊക്കെ എന്താക്കും ബേജാറാകണ്ട. അങ്ങനെ ഒരു കാലം ചിലപ്പോൾ വന്നേക്കാം. ചില മുസ്ലിയാർക്ക് ശമ്പളം കൊടുക്കണ്ടല്ലോ. ആദ്യം അത് തന്നെ ആയിക്കോട്ടെ, റോബോട്ട് കൊടുക്കുന്ന ഡ്യൂട്ടി. ആദ്യം തന്നെ നാട്ടിൽ വരേണ്ടത് റോബോട്ട് മുസ്ലിയാരാണ്. വയലിന് വരുന്ന മൂലിയാരും വേണ്ട, ഒന്നും വേണ്ട, മൂപ്പരോട് ചോദിച്ചാ ഒക്കെ കിട്ടുമല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് റോബോട്ടിനെ വെക്കാന്ന് വിചാരിക്കുന്നവരില്ലേ? ഈമാനുള്ള വിശ്വാസികളെ, പറഞ്ഞു വന്നത് ചിന്തിക്കാൻ കഴിവില്ലാത്ത റോബോട്ട് സംസാരിക്കുന്ന കാലമാ, മൊബൈലുകൾ സംസാരിക്കുന്ന കാലമാ, കമ്പ്യൂട്ടറുകൾ സംസാരിക്കുന്ന കാലമാ. ഇന്നത്തെ കാലത്ത് ഇതൊന്നും പറയും അത്ഭുതല്ല. കേൾക്കണോ അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളോട് സംസാരിച്ചു പോയി, ആര് സംസാരിച്ചു പോയി, മാംസം സംസാരിച്ചു പോയി, ഒട്ടകങ്ങൾ സംസാരിച്ചു പോയി, മരങ്ങൾ സംസാരിച്ചു പോയി, കല്ലുകൾ സംസാരിച്ചു പോയി, മാൻപേടകൾ സംസാരിച്ചു പോയി. ഇതൊക്കെ മുഴഞ്ചിതത്താണ്, കേട്ടതൊക്കെ മുഴഞ്ചിതത്താണ്. ഔലിയാക്കളോട് സംസാരിക്കുന്നതോ മിമ്പറിന്റെ മേലെ കയറി നിന്നിട്ട് ഉണക്ക വിളിച്ചു പറയുകയാണ് ശ്രദ്ധിക്കണേ സാരിയാ. മദീനത്തെ പള്ളിയിലെ മിമ്പറിന്റെ മേലെ കയറി നിന്ന് വിളിച്ചു പറഞ്ഞു തഹദീറല്ലഹു മിം വറാഇൽ ജബലി. എന്തിനാണ് വിളിച്ചു പറഞ്ഞത് അറിയോ? തഹദീറല്ലഹു മിം വറാഇൽ ജബലി, പർവ്വതത്തിന്റെ പിറകുഭാഗത്ത് വെച്ച് അതെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനാണ്. പർവ്വതത്തിന്റെ പിന്നിലൂടെ ആളുകൾ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് പറയാനാണ് പറഞ്ഞപ്പോൾ കിലോമീറ്ററുകളെ ദൂരമുള്ള സ്ഥലത്ത് വെച്ച് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സൗണ്ട് മഹാനായ സാരിയ റളിയല്ലാഹു അൻഹു കേട്ടുപോയി. അവിടെയുള്ള അവസ്ഥ കണ്ടു നോക്കിയിട്ട് കണ്ടുകൊണ്ട് കണ്ടത് കറാമത്ത്. മഹാനവർ സംസാരിച്ചപ്പോൾ അത് കേട്ടത് കറാമത്ത്. കറാമത്തുള്ളതാ, സംശയിക്കേണ്ടതില്ല. പറഞ്ഞതും കറാമത്ത്, കേട്ടതും കറാമത്ത്, പറഞ്ഞത് കറാമത്ത്, കേട്ടതും കറാമത്ത്. അടക്കമുള്ള സഹാബത്ത്, അതുപോലെയുള്ള ഒരുപാട് സഹാബത്ത് യുദ്ധത്തിൽ പങ്കെടുത്തില്ലേ? ആ യുദ്ധത്തിൽ പർവ്വതത്തിന്റെ പിറകിൽ നിന്ന് കറാമത്തുള്ള ഔലിയാക്കൾ മാത്രമാണോ ഏറ്റവും വലിയ മുഴുവൻ താങ്ങുന്ന ഖുർആൻ? ഖുർആൻ അവതരിക്കപ്പെട്ട ലോകത്തിന്റെ മുഴുവനും ഗുരുവായ നേതാവല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ചെറുപ്പക്കാരും എഴുന്നേറ്റിരുന്നു, ഞാനിന്ന് പ്രസംഗം എന്ന് നിർത്തട്ടെ. അല്ലാ ഞങ്ങളെ സദസ് ഞങ്ങൾക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്ന ഒരു മജ്ലിസായി ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാ. ഉഹദ് പർവ്വതത്തിന്റെ പിറകിൽ നിന്ന്, ആ ഉഹദ് പർവ്വതത്തിന്റെ മറയിൽ നിന്ന് ഉഹദിന്റെ ഉഹദിനാണ് ഉഹദിന്റെ യുദ്ധത്തിന് വേണ്ടി വന്ന സഹാബത്തിനെ ആക്രമിക്കാൻ വേണ്ടി വന്നുപോയി. ആക്രമിക്കാൻ വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ എന്തുകൊണ്ട് മുഴുവൻ കൊണ്ട് കണ്ടില്ല? അടക്കമുള്ള സർവ്വ സഹാബത്തും ഉണ്ടായിട്ട് എന്തുകൊണ്ട് കണ്ടില്ല? ദീർഘായുസ് കൊണ്ട് അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. തങ്ങളവരെ ഇരുത്തിയിട്ട് ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല.
അതിനുള്ള വിശ്വാസികളെ നമ്മൾ പറഞ്ഞത് മനസ്സിലാക്കണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം എല്ലാ ഉഹദിൽ പങ്കെടുത്ത സഹാബത്തുണ്ട്, ബദറിൽ പങ്കെടുത്ത ബദരിയുണ്ട്, എല്ലാവരും ഇല്ലേ? ആ യുദ്ധത്തിലാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള എല്ലാ മഹാന്മാരുള്ള യുദ്ധം. ആ യുദ്ധത്തിലാണ് പർവ്വതത്തിന്റെ മറയിലൂടെ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കാൻ നോക്കിയത്, സഹാബത്തിനെ ആക്രമിക്കാൻ നോക്കിയത്, സഹാബത്ത് തന്നെ ആ സമയത്ത് ചിന്ന ഭിന്നമായി പോയി, പലരും പല ഭാഗത്തേക്ക് പോയി. എന്താ കാരണം? ഉഹദ് പർവ്വതത്തിന്റെ മേലെ കൂടി ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുമോ എന്ന് ഭയന്നു. അവിടെ പ്രത്യേകം ആളുകളെ വെച്ചു, പക്ഷേ അവര് അത് ശ്രദ്ധിക്കുന്നത് അവരുടെ ചെറിയ അശ്രദ്ധയുടെ കാരണത്താൽ ഉഹദ് പർവ്വതത്തിൽ ചെറിയൊരു പതറലുണ്ടായി പോയി. എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് എവിടെ? സാരിയ റളിയല്ലാഹു നഹവന്തിൽ വെച്ച് യുദ്ധം ചെയ്യുമ്പോ പർവ്വതത്തിന്റെ മറയിൽ വെച്ചിട്ടത് ആക്രമിക്കാൻ വരുന്ന ആളുകളെ മദീനത്തെ പള്ളിയുടെ മിമ്പറിന്റെ മേലെ കയറി നിന്നിട്ട് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു വിളിച്ചു പറയുന്നു, യാ സാരിയ അൽജബൽ അൽജബൽ, സാരിയ പർവ്വതം പർവ്വതം, ശ്രദ്ധിക്കണം, പിന്നിൽ വന്ന് ആക്രമിക്കുന്ന ആളുകളുണ്ട് എന്ന് മദീനത്തെ പള്ളിയുടെ മിമ്പറിന്റെ മേലെ കയറി നിന്നിട്ട് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അറിയിച്ചു കൊടുക്കുകയാണ്, കറാമത്ത് മുഖേനെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാ ഉഹദ് പർവ്വതത്തിന്റെ പിന്നിൽ വെച്ച് ആക്രമിക്കാൻ വരുന്നത് മാത്രല്ല, അള്ളാഹുവിന്റെ റസൂല് പോലും ജീവിതത്തിൽ മുഖേന അറിയാതെ പോയോ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കറാമത്ത് മുഅ്ജിസത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും വഹാബികൾ മനസ്സിലാക്കിയത് പോലെ, ഏതെങ്കിലും പുത്തമ്പാദികൾ മനസ്സിലാക്കിയത് പോലെ, ഞാൻ എന്റെ ഭംഗിയിൽ പറഞ്ഞതല്ല, പുത്തമ്പാദിയുടെ പ്രസംഗത്തിൽ കേട്ടതാ ഞാൻ പറഞ്ഞത്. പുത്തമ്പാദി ചോദിക്കുകയാണ്, അകത്തുള്ള വസ്തുവിനെ പോലെ കാണാം ഞാൻ നിങ്ങളെ അൽബകമെന്നോ പറയുടെ ഉള്ളിലുള്ള വസ്തുക്കളെ കാണാം എങ്ങനെയൊക്കെ കഴിയുന്നുണ്ടോ ഇതുപോലെ നിങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഞാൻ കാണുന്ന പറഞ്ഞത് എന്ന് പറയുമ്പോ കേരളത്തിലുള്ളൊരു മുത്തദീന്റെ ചോദ്യമാ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളെ മുന്നിൽ ഉപ്പായമിട്ടിട്ട് കാര്യമുണ്ടോ? പർദ ധരിച്ചിട്ട് കാര്യമുണ്ടോ? വസ്ത്രം ധരിച്ചിട്ട് കാര്യമുണ്ടോ? കാരണം ശരീരത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള വസ്തുക്കള് ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോലും കാണാൻ കഴിയുമെന്നല്ലേ? അകത്തുള്ള വസ്തുവിനെ പോലെ കാണാം ഞാൻ നിങ്ങളെ അത്ഭുതമെന്നോ െ കോത്തുല്ലാതെ നിങ്ങൾ പറഞ്ഞത്? അപ്പൊ ഒരു പുത്തമ്പാദിയുടെ സംശയമാണ്, അതെങ്ങനെയാണ് അങ്ങനെ ഹൃദയം നോക്കാൻ കഴിയുമെങ്കിൽ? കോത്തുല്ലാതെ നിങ്ങളെ മുന്നിൽ തന്തൂറ ധരിച്ചിട്ട് കാര്യമില്ല, പാന്റ് ധരിച്ചിട്ട് കാര്യമില്ല, പായം ധരിച്ചിട്ട് കാര്യമില്ല, പർദ ധരിച്ചിട്ട് കാര്യമില്ല, ഹൃദയത്തിന്റെ ഉള്ളു കാണുന്നത് പോലെ ഇയാളെല്ലാം കാണൂന്നാണ് ഇയാളെ സംശയം. ഓ മനുഷ്യ, ഇതിന് ദൈവീയ പോലും പറഞ്ഞത് നീ കാണാതെ പോയല്ലോ. എന്റെ നേതാവായി നീ പറയുന്ന ഇബ്നു തൈമിയ പോലും പറഞ്ഞത് നോക്കാൻ നേരമില്ലാതെ പോയല്ലോ. അല്ല, വായിക്കാൻ അറിയാത്തത് കൊണ്ടാണോ? മനസ്സിലാക്കി വെച്ചോ, ഔലിയാക്കളുടെ ഡ്യൂട്ടി മറ്റുള്ളവന്റെ അവിടത്ത് നോക്കലല്ല, ഔലിയാക്കളുടെ ഡ്യൂട്ടി എന്തെങ്കിലും നോക്കലല്ല. എപ്പോഴാ കറാമത്ത് ഉണ്ടാകുന്നത് എന്നറിയോ? അവരറിയണമെന്ന് ചിന്തിക്കുമ്പഴാ, അറിയണമെന്ന് ആശിക്കുമ്പഴാ. അല്ലാതെ റോഡിലൂടെ നടന്നു പോകുമ്പോ മുന്നിൽ കാണുന്നവന്റെ ഉള്ളിനുള്ളിൽ ഇങ്ങനെ കാണലാണോ? അല്ല, അല്ലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇടങ്ങാറാകലാണോ? അല്ല, പിന്നെ അവരുദ്ദേശിക്കുമ്പോഴാ കാണല്. അവരൊരിക്കലും അതേ ഇത്തരം ആളുകളെ പോലെ മറ്റുള്ളവന്റെ ഔറത്ത് നോക്കാൻ ആഗ്രഹിക്കുന്നവരാണോ ഔലിയാക്കൾ? അല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതല്ല നീരാമനു കാഞ്ഞു എത്തക്കൂ. ആരാണ് അള്ളാന്റെ ഔലിയാക്കൾ എന്നറിയോ? ഈമാനുള്ളവരാക്കുവയുള്ളവരാ, വെറുതെ എന്തെങ്കിലും കുളൂസ് വിടുന്നവരല്ല.
ഇരിക്കട്ടെ, മഹാനായ തങ്ങൾ അവരെ ഇരുത്തിയിട്ട് പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നത് ഉചിതമല്ല. ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തുകയാണ്. മഹാനായ അഹമ്മദുൽ ബദവി മഹാനവരെ കുറിച്ച് ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾ മറന്നുപോയോ? അഹമ്മദുൽ ബദവി തങ്ങളെ മുന്നിൽ വന്നിട്ട് വെള്ളിയാഴ്ച നിസ്കാരത്തിന് കാണാത്തരുവയ്ക്ക് കാണാത്തരുന്ന് ചോദിച്ചപ്പോ മഹാനവരുടെ ഒറ്റ തട്ട് വെച്ചു കൊടുത്തു. തട്ട് കിട്ടിയപ്പോ തട്ട് കിട്ടിയ ആള് പറന്നുപോയി. പിന്നെ കാണുന്നത് ഒരു ദീപ. ഇതിനാ ഞാൻ നേരത്തെ അതേ കറാമത്ത് എന്തൊക്കെയാണ് ഉണ്ടാകലു, എങ്ങനെയൊക്കെയാ ഉണ്ടാകലു. ഷറഹുല്ല ഖായിദ് വായിച്ചിട്ട് പറഞ്ഞത് എന്തിനാണ്? ഔലിയാക്കൾക്ക് പറക്കാനുള്ള കഴിവുണ്ട്. ഉദ്ദേശിക്കുന്ന സമയത്ത് ഇല്ലാതെ പട്ടമില്ലാതെ മറ്റെന്തെങ്കിലും സഹായമില്ലാതെ ഹെലികോപ്റ്റർ ഇല്ലാതെ കെട്ടിയിട്ടിട്ട് പറക്കുന്ന ലൈനിന്റെ മേലെ കൂടെ പറക്കുന്ന വസ്തുക്കളില്ല, അങ്ങനെയുള്ളതൊന്നുമില്ലാതെ പറക്കാൻ അവർക്ക് കഴിയും, യാത്ര ചെയ്യാൻ കഴിയും. അതിന്റെ പേരാണ് കറാമത്ത്. ചോദിച്ചപ്പോ മഹാനവർക്ക് തട്ടുവെച്ചു കൊടുത്തു. തട്ടുവെച്ചു കൊടുത്തപ്പോ പോയി വീണത് ഒരു ദ്വീപിലി. ആ ദ്വീപിലെത്തിയപ്പോ പിന്നെ ഭക്ഷണം എവിടെയാണ് എന്നറിയുന്നില്ല, എവിടുന്നാണ് വെള്ളം കിട്ടുക എന്നറിയുന്നില്ല, ആരെയും കാണുന്നില്ല. യാത്ര ചെയ്തു ഒരു സ്ഥലത്തെത്തി. അവിടെയുള്ള ആളുകളോട് ഭക്ഷണം ചോദിച്ചു, വെള്ളം ചോദിച്ചു. അവിടുന്ന് ഭക്ഷണം കഴിച്ചു, വെള്ളം കഴിച്ചു. അപ്പോഴാണ് അവിടുന്ന് ഒരാളോട് ചോദിക്കുന്നു, ഞാനിങ്ങനെ ഒരു മഹാനെ കണ്ടപ്പോ അയാളെ വെള്ളിയാഴ്ച ജുമയ്ക്ക് പള്ളിയിൽ കാണാറില്ല. പള്ളിയിൽ ജുമയ്ക്ക് കാണാത്തത് കൊണ്ട് ചോദ്യം ചെയ്തതാ, ഒറ്റ തട്ട് വെച്ച് തന്നു. പിന്നെ ഞാൻ കണ്ടത് ഈ ദീപ, ഞാൻ എന്ത് ചെയ്യും? നാട്ടുകാർ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ വേദാറാകണ്ട, പൊരുത്തായിരിക്കില്ലേ പറഞ്ഞു. ഒരൊറ്റ തട്ട് വെച്ച് കൊടുത്തതല്ലേ, അപ്പൊ ഇവര് പറയാ നിങ്ങൾ വേദാറാകണ്ട. വെള്ളിയാഴ്ച ദിവസം ഇവിടെ ഒക്കെ ജമാഅത്തിൽ ജുമുഅക്ക് നേതൃത്വം കൊടുക്കാൻ വരുന്ന വലിയൊരു മഹാനുണ്ട്. നമുക്ക് അയാളടുത്ത് പോയിട്ട് കംപ്ലൈന്റ് പറയാം, അയാളോട് പോയിട്ട് നമ്മളെ വിഷമം പറയാം. വെള്ളിയാഴ്ച വരെ കാത്തിരുന്നു, വെള്ളിയാഴ്ച നേരത്തെ പള്ളിയിലെത്തിപ്പോയി. അഹമ്മദുൽ ബദവി തങ്ങളാണ് എന്നാണ് എന്റെ ഓർമ്മ. മഹാനവറുകൾ അതാ പള്ളിയിലേക്ക് എത്തുന്ന സമയവും കാത്തി. പള്ളിയിൽ വരുന്ന മഹാനോട് അഹമ്മദുൽ ബദവി തങ്ങളെ കുറിച്ചൊരു കംപ്ലൈന്റ് പറയണം. ചോദിച്ചപ്പോ നട്ടുവെച്ചതാ, ഞാനീ മരുഭൂമിയിലെത്തിപ്പോയി, ദ്വീപിലെത്തിപ്പോയി. കംപ്ലൈന്റ് പറയാതെ വിചാരിച്ച് രാവിലെ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോയി. എന്താ സമയമാകുന്നത് വരെ പള്ളിയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കാണാൻ മാത്രല്ല, മഹാമാര സ്വഭാവമാണ് പള്ളിയിൽ നേരത്തെ പോവാന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും കഴിയാറില്ല അല്ലേ, മൊയിലിയാർ ഫോത്തുമ തുടങ്ങാതെ പള്ളിയിൽ കയറിയ അലർജി വരുമോന്നുള്ള പേടിയാണ്. മുസ്ലിയാർ ഫോത്തുമ തുടങ്ങിയിട്ട് കേട്ടിട്ടല്ലാതെ പള്ളിയിൽ കയറിയ അമ്മ ശിക്ഷിച്ച് കളയോന്ന് പേടിച്ചിട്ട് നിൽക്കുന്നത് പോലെ പള്ളിയുടെ പുറത്ത് കാത്തിരിക്കുന്ന ചെറുപ്പക്കാരില്ലേ. സമയത്ത് പോലും വില കൽപ്പിക്കാതെ ഇരുന്നിട്ട് തമാശ പറയുന്നവരില്ലേ. ഒരാ പള്ളിയിൽ കയറിയിട്ട് പൊതു പോകുന്ന സമയത്ത് പൊതുവ കേൾക്കാതെ സ്വറ പറയുന്നവനില്ലേ. ആ സമയത്തും വാട്സപ്പ് കൈവയ്ക്കാൻ കഴിയാത്തവനില്ലേ. ഭാഗ്യമില്ലാത്തത് കൊണ്ടാ പള്ളിയിൽ നേരത്തെ പോകാൻ കഴിയണോ? അതിന് വലിയ ഭാഗ്യം വേണം. അത് അല്ലാഹു തആല ആദരിക്കുന്ന ബഹുമാനിക്കുന്ന മഹാന്മാർക്ക് വലിയ ബഹുമാനാണ്. ഒരു പണിയില്ല, മക്കള് ചെലവിന് തന്നിട്ട് ആജീവിക്കലി. എന്നാലും ഉപ്പാപ്പാർക്ക് പോലും പോലുള്ള പ്രായം ചെന്ന ജോലിയില്ലാത്ത ആളുകൾക്ക് പോലും പള്ളിയിൽ നേരത്തെ വരാ വെള്ളിയാഴ്ച കഴിയുന്നില്ല. നിങ്ങളെ നാട്ടിനെ കുറിച്ചല്ലോ ഞാൻ പറഞ്ഞത്, നാട്ടിലെയും അവസ്ഥയോ. കഴിഞ്ഞ ആഴ്ച കൊടകിലേക്ക് പോകുന്ന വഴിയിൽ ഞാനൊരു പള്ളിയിൽ കയറിയ അസറിന്റെ സമയത്ത് നിസ്കരിക്കാൻ വേണ്ടി കയറിയതാണ്. അവിടെ കയറി നോക്കുമ്പോ അസറിന്റെ ജമാഅത്തിന്റെ സമയമായിട്ടുണ്ട്. ഞാൻ അവിടെ ജമ്മാക്കിയിട്ടാണ് നിസ്കാരം, ഒരു അസർ ഒന്നിച്ച് നിസ്കരിക്കാനാണ്. ഞാൻ അവിടെയുള്ള ഇമാമൊന്നും പറയില്ല എന്നുള്ള നല്ല നീയത്തോടെ അവിടെ കയറിയിട്ട് ഞാനും എന്റെ കൂടെ ഉള്ളവരും ജമാഅത്തായിട്ട് ഒരു സൈഡിൽ നിന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോഴാ ജമാഅത്തിന്റെ സമയമായത്. പള്ളിയിൽ നിന്ന് ഖുർആൻ ഓതുന്ന മുസ്ലിയാരി പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോവാണ്.
വേർഡ് എന്തിനാണെന്ന് അറിയോ? ജമാഅത്തിന് ആരെങ്കിലും കിട്ടാനുണ്ടോ? ജമാഅത്തായി നിസ്കരിക്കാൻ ആരെങ്കിലും വരാനുണ്ടോ? ഒരാളെയും കിട്ടിയില്ല. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന മുസ്ലിയാരി സമയം കഴിഞ്ഞിട്ടും പിന്നെയും ഖുർആൻ ഓതുകയാ. ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കണ്ടായിരുന്നല്ലോ. അല്ലാ, ഇങ്ങനെ ചില പള്ളികൾ മാറിപ്പോയി. നിങ്ങളെ നാട്ടിലെ പള്ളി ജമാഅത്ത് കൊണ്ട് ധന്യമായ പള്ളിയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അല്ലാഹു അങ്ങനെ തന്നെ കിതരട്ടെ. വയലുകൾക്കാമെന്ന ചെറുപ്പക്കാരി ആരാണ് പള്ളിയിലേക്ക് ജുമാക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി വരുന്നത് എന്നുള്ള വലിയ പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാതീബ് വന്നിട്ട് വിളിച്ചു പോയി. വിളിച്ചപ്പോ കയറി വരുന്നതാരാ? അഹമ്മദുൽ ബദവി തങ്ങളാ. ഇതിനു വേണ്ടിയാ തട്ടുകൊടുത്തത്? എന്റെ ജുമാക്ക് കാണാത്തത് ഇത് ചോദിച്ചപ്പോ ഞാനങ്ങ് കഴിവത്തിന്റെ അടുക്കുന്ന നിസ്കരിക്കലുണ്ട്, നീ അത് നോക്കണ്ട എന്ന് പറഞ്ഞില്ല. അന്നക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്, ഒരൊറ്റ തട്ടക്ക് വെച്ചു കൊടുത്തു. ഞാനിവിടെ ആ ജുമാക്ക് പങ്കെടുക്കലിത് അടുത്ത വെള്ളിയാഴ്ച കണ്ടോ? വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്നത് അഹമ്മദുൽ ബദവി തങ്ങളാ. ഞാനെന്തിനാ ഇവിടെ വന്നത് എന്നറിയോ? ഈ നാട്ടിൽ ശരിയായ നിലക്കൊരു ജുമാ നടത്താൻ നേതൃത്വം കൊടുക്കാൻ ഒരാളില്ലാത്ത വിഷമം കണ്ടപ്പോ ഈ നാട്ടിലെ ജുമാ മുടങ്ങിക്കൂടാ. അതുകൊണ്ട് വെള്ളിയാഴ്ച ഞാൻ ഇവിടെ ജുമാക്ക് പങ്കെടുക്കും, അത് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരലോ. അങ്ങനെയാണ് അള്ളാന്റെ ഔലിയാക്കള് അവര് ശരിക്കും ബോധ്യപ്പെടുത്തി കൊടുത്തു. അതേ സ്ഥാനത്ത് ഇപ്പൊ ചില ഔലിയാക്കളുണ്ട് നിസ്കരിക്കാറില്ലേ എന്ന് ചോദിച്ചാൽ ഉടനെ തന്നെ മറുപടിയേട്, ഞാൻ കായബത്തിന്റെ അടുക്കൽ നിന്നാണ് നിസ്കരിക്കല്. നാട്ടിലെ പള്ളി നിസ്കരിച്ചിട്ട് എന്ത് കാര്യാണ്? ഇവിടെ നിസ്കരിച്ച ആ പ്രതിഫലം കിട്ടൂല, അത് വളരെ കുറച്ചല്ലേ കിട്ടൂ. അതേ സ്ഥാനത്ത് കായബത്തിന്റെ അടുക്കൽ വെച്ച് നിസ്കരിച്ചാലോ ആയിരക്കണക്കിന് ഫലം കിട്ടിപ്പോയി. എനിക്ക് ആ ഫലം കിട്ടുന്ന നിസ്കാരം വേണം എന്ന് ചിന്തിച്ചിട്ട് കമാമത്ത് കൊണ്ട് അഞ്ചു നേരവും അവിടേക്ക് പോകല. ഔലിയാക്കള് പറയുന്നത് കേട്ടിട്ട് ഉളൂസ് പറയുന്ന ചില ഏതെങ്കിലും വിട്ടികളെ സംസാരം കേട്ടിട്ട് വലിയങ്ങള് നിന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഒന്നുകൂടി പറയട്ടെ, ഒരു ഔലി വന്നു എന്ന് പറയുമ്പോഴേക്ക് എല്ലാരും അങ്ങോട്ട് ഓടി പോകണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഔലി വന്നു എന്ന് പറയുമ്പോഴേക്ക് അയാളെ പോയിട്ട് കാണണം എന്ന് പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് അത്ഭുതങ്ങൾ ഇങ്ങനെ എടിച്ചു വിടുകയാണ്. അതിനുവേണ്ടി തന്നെ പ്രത്യേകം ഏജന്റുമാരാണ്. ഈ ഏജന്റുമാരൊക്കെ മാറിപ്പോയി സ്വന്തത്തിൽ തന്നെ സ്റ്റേജുമ കയറിയിട്ട് സ്വന്തം കറാമത്ത് വിളമ്പല, സ്വന്തത്തിൽ വലിയാകാൻ ശ്രമിക്കല. അല്ല, നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. ഔലിയാക്കൾക്ക് കറാമത്തുണ്ടതിൽ സംശയം ഇല്ല. ഔലിയാക്കൾ കറാമത്ത് കാണിക്കലുണ്ടതിൽ സംശയിക്കേണ്ടതില്ല. വിഷം കൊണ്ട കൊടുത്തപ്പോ ഇമാനിന്റെ വെളിച്ചം കിട്ടാൻ വേണ്ടി ആ വന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഞങ്ങളെ ശരീരത്തിന് ഒരു കേടുപാടും സംഭവിച്ചില്ല. ഇതിന്റെ പേര് കറാമത്താ. വെള്ളിയാഴ്ചകളിലും ജമാഅത്തിനും കഅബത്തിന്റെ അടുക്കലേക്ക് പോകുന്ന ചില ഔലിയാക്കളുണ്ട് എന്ന് പറയുന്നില്ലേ? അവരോട് ഞാൻ ചോദിക്കട്ടെ, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു കാണിച്ച കറാമത്ത് ഒരു വിഷം കൊണ്ടൊക്കെ തന്നാൽ ബിസ്മിയും കൂട്ടി കുടിച്ച് കാണിച്ചു തരുമോ? ഇത് കേട്ടിട്ട് വിശ്വാസികളെ, നിങ്ങൾ ആർക്കും വിഷം കൊണ്ട കൊടുക്കണ്ട കേട്ടോ. പിന്നീട് പോലീസുകാരൻ കേസെടുത്താൽ ഞാൻ ഉത്തരവാദിയല്ല. ആയസ്ഥാനത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു വിഷം കുടിച്ച കറാമത്ത് കാണിക്കാൻ പലപ്പോഴും പല ഔലിയാക്കളെയും കാണുന്നില്ല. പല ഔലിയാക്കളാണ് എന്ന് പറയുന്ന കറാമത്ത് വളർന്ന കള്ളത്തൊരീക്കത്ത് കയറി കാണാനില്ല. അവര് ചിലപ്പോ ജമാഅത്തിന്റെ സമയത്ത് കഅബത്തിന്റെ അടുക്കല, പക്ഷേ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ആ വിഷം കുടിച്ച കറാമത്തില് ബിസ്മിയും കൂട്ടിയിട്ട് വിഷം കുടിച്ച കറാമത്തില് ഇത് കാണിക്കാൻ പലരെയും കാണുന്നില്ല. കോപ്രാട്ടി കാണിക്കല, അതിന്
അവന്റെ പേരാണ് ഞാൻ പറഞ്ഞത് ഇസ്തിദ് റാജാണ്. ഈമാനില്ലാത്തവൻ അത്ഭുതം കാണിച്ചാൽ, തഖ്വയില്ലാത്തവൻ അത്ഭുതം കാണിച്ചാൽ അവന്റെ പേര് ഇസ്തിദ് റാജാണ്. അതിന് കറാമത്ത് എന്ന് പറയൂല. ജീവിതത്തിൽ വലിയ കറാമത്ത് കണ്ട വലിയല്ലേ, ജീവിതത്തിൽ വലിയ കറാമത്ത് കാണിച്ച മാനല്ലേ ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈജിപ്തിന്റെ ഭരണമേറ്റെടുത്തു പോയി, ഈജിപ്തിന്റെ ഭരണം ഏറ്റെടുത്തപ്പോ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്റെ അടുക്കൽ ജനങ്ങൾ വന്നിട്ട് കംപ്ലൈന്റ് പറയാണ്, ഈജിപ്തിൽ ഒരു നദിയുണ്ട്, നൈൽ നദി എന്നാണ് അതിന്റെ പേര്, വലിയ ബഹുമാനുള്ള നദിയാണ് കേട്ടോ, വലിയ വലിയ അമ്പിയാക്കളുമായിട്ടൊക്കെ ബന്ധമുള്ള നദിയാണ്. മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാം അടക്കമുള്ള വലിയ വലിയ അമ്പിയാക്കളും സ്വാലിഹീകളൊക്കെ വെള്ളം കുടിച്ച നദിയാണ്. നൈൽ നദിയിൽ വെള്ളം അധികരിച്ചിട്ട് ഈജിപ്തിൽ ആളുകൾ വെള്ളപ്പൊക്കത്തിൽ പെടുന്നു എന്ന കംപ്ലൈന്റ് പോയി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലേക്ക്. ഈജിപ്തിലെ ജനങ്ങൾ വന്ന് കംപ്ലൈന്റ് പറഞ്ഞപ്പോ ചെറുപ്പക്കാരെ നേറ്റിരുന്നു മഹാന തങ്ങളവറുകളും കബൂലാക്കി തരണേ അല്ലാബ് റളിയല്ലാഹു അൻഹുവിനോട് കംപ്ലൈന്റ് പറഞ്ഞപ്പോ ഞങ്ങൾ ചെയ്തത് എന്താണ്, നൈൽ നദിക്ക് കത്തെഴുതുകയാ, ഈജിപ്തിലേക്ക് പോകാനുള്ള സമയമില്ല, ഈജിപ്തിലേക്ക് പോയിട്ട് പരിഹരിക്കാനുള്ള സമയമില്ല, നൈൽ നദിയോട് നേരിട്ടടങ്ങണമെന്ന് പറയാനുള്ള സമയമില്ല. പർവ്വതത്തിന്റെ മേലെ കയറി നിന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ ഉമർ ബിൻ ഖത്താബ് തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും, അതുപോലെ ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു, ഉഹദ് പർവ്വതത്തിന്റെ മേലെ കയറി നിന്നപ്പോ ഉഹദ് പർവ്വതം സന്തോഷം കൊണ്ട് കുലുങ്ങിയില്ലേ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ ഇന്നമ അലൈക നബിയോ, ഉഹദ് പർവ്വതമേ നിന്റെ മേലുള്ളതൊന്ന് നബിയാണ് കേട്ടോ, മറ്റൊന്ന് സിദ്ദീഖ് തങ്ങളാ, ശഹീദ രണ്ട് ശുഹദാക്കളാണ് മുഹജിദത്തുമുഖേന പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദ് പർവ്വതത്തോട് അടങ്ങാൻ വേണ്ടി പറഞ്ഞില്ലേ ഇത് മുഹജിദതാ എന്ന ആ കൂട്ടത്തിൽ ശഹീദാകുമെന്ന് പറഞ്ഞു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉഹദിയെ നൈൽ നദിയിലെ വെള്ളം അധികരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരിട്ടല്ല കത്തെഴുതുകയാ, ആർക്ക് കത്തെഴുതുകയാ, നൈൽ നദിക്ക് കത്തെഴുതുകയാണ്, മിൻ അമീരിൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈജിപ്തിന്റെ ഭരണാധികാരിയായ, വിശ്വാസികളുടെ ഭരണാധികാരിയായ ഉമറിന്റെ കത്താബ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതിൽ നിന്ന് മനസ്സിലാക്കി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ജീവനില്ലാത്ത നൈൽ നദിക്ക് കത്തെഴുതി. ആ ഈജിപ്തിൽ നിന്ന് വന്ന ജനങ്ങളോട് പറയുന്നു കത്ത് കൊണ്ടുപോയി നൈൽ നദിയിലിട്ടോ, ജീവനില്ലാത്ത നൈൽ നദിക്ക് മനസ്സിലാകോ. ഇതിന്റെ പേരാ മുസ്ലിമേ കറാമത്ത്. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു കത്തെഴുതിയപ്പോ കത്ത് കൊണ്ടുപോയി നൈൽ നദിയിലിട്ടുപോയി, നൈൽ നദി അടങ്ങിപ്പോയി, നൈൽ നദിയിൽ ആ വർഷം വെള്ളം കയറിയില്ല. വർഷങ്ങളോളം പിന്നെ നൈൽ നദിയിൽ വെള്ളം കയറുന്ന പരിപാടിയില്ല. ഇതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് കറാമത്തുല്ലൗലിയാക്കൾക്ക് കറാമത്തുണ്ട് എന്ന കാര്യം സത്യമാണ് കേട്ടോ, അതൊരിക്കലും മിഥ്യമല്ല. അറിയുന്നവനാണ്, അല്ലാഹുവിനെ സ്നേഹിക്കുന്നവനാണ്, അതേ അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിക്കുന്നവനാണ്. അല്ലദീന ആമനു വകാനു യത്തഖൂ,
ഈമാനും സൽക്കർമ്മവുമുള്ളവനാണ്. ഈമാനും സൽക്കർമ്മവും ഇല്ലാത്ത ഏതെങ്കിലും അത്ഭുതം കാണിക്കുന്നത് കാണുമ്പോഴേക്ക് കറാമത്താണെന്ന് വിശ്വസിക്കരുതേ, വലിയാണെന്ന് ചിന്തിക്കരുതേ, വലിയാണെന്ന് മനസ്സിലാക്കരുതേ. ചിലപ്പോ കോഴി ചിന്തല്ലേ, കോഴി ആ കോഴി ചിന്തുമ്പോ ചിലപ്പം മൂപ്പര് കോഴി ഇങ്ങനെ ചിന്തിയതായിരിക്കും ഭക്ഷണം ഉണ്ടോ എന്ന് നോക്കാന്. അപ്പൊ ചിലപ്പോ നമ്മള് പോയി നോക്കിയാൽ എസ് എന്ന് വായിക്കാൻ പറ്റുന്ന കോലത്തിലായിരിക്കും. ആ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള കോഴിയാ എന്റെ കോഴി, അല്ലേ? ഇംഗ്ലീഷ് ഒക്കെ അറിയുന്ന കോഴിയാണ് എന്റെ കോഴി. ഇങ്ങനെ വിശ്വസിക്കുന്നവനാകരുത്. ഇതൊക്കെ കറാമത്ത്, എല്ലാം കറാമത്ത്. ഒരു മുസ്ലിയാരോട് വന്നിട്ട് പറഞ്ഞു, വല്ലാത്ത വിഷമത്തിലാ, വല്ലാത്ത വിഷമത്തിലാ, എന്റെ മകൾക്ക് സുഖമില്ല, സൂക്കേടൊന്നുമില്ല. മുസ്ലിയാരിയാളെ സമാധാനിപ്പിക്കാൻ പറഞ്ഞതാ. ഇത്തേ ദിവസം നോക്കുമ്പോ ഫേസ്ബുക്കിൽ വലിയ കറാമത്തങ്ങൾ വന്നോയി. കാരണം ചെക്ക് ചെയ്ത് നോക്കുമ്പോ രോഗം കാണാനില്ല. അപ്പോഴേക്ക് കറാമത്തായി പോയി, അപ്പോഴേക്ക് കറാമത്തായി പോയി. ഇങ്ങനെ കറാമത്തുണ്ടാക്കാൻ നടക്കുന്ന ചില ആളുകളുണ്ട്. ഞാൻ ഇങ്ങനെ ഓർക്കേണ്ട, ഒരാൾ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഭാര്യ ഗർഭിണിയാണ്, ഒന്ന് പേര് വെച്ചു തരുമോ? ഞാൻ പേര് വെച്ചു കൊടുത്തു, മുഹമ്മദ് എന്ന് പേര് വെച്ചോളൂ. ഭാര്യ പ്രസവിച്ചപ്പോ ഇയാൾ എന്നെ വിളിച്ചിട്ട് പറയേണ്ട, അതെ ആൺകുട്ടിയാണ്, ഞാൻ മുഹമ്മദ് എന്ന് പേര് വെച്ചിട്ടുണ്ട്. വല്ലാത്ത കറാമത്ത് തന്നെ. ഇത് കേട്ടിട്ട് കറാമത്താക്കാൻ പോകണ്ട കേട്ടോ. കോഴി ചിന്തിയതാണ്, കോഴി ചിന്തുമ്പോഴേക്ക് കറാമത്താണെന്ന് വിചാരിക്കരുത്. ഔലിയാക്കളെ വയല് പറഞ്ഞത് കൊണ്ട് കിട്ടൂല. വയല് പറയാൻ വേണ്ടി ജനങ്ങളെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോ ജനങ്ങളെ കാണിക്കാനുള്ള കണ്ണുനീരില്ലേ, അതുള്ളത് കൊണ്ട് വലിയാകൂല. ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയുള്ള കരച്ചിലില്ലേ, അതുകൊണ്ട് വലിയാകൂല. ജനങ്ങളെ മുന്നിൽ ഭയങ്കര മാന്യത, ഭയങ്കര വയല് പറയുന്നവനാ, ഭയങ്കര പ്രഭാഷകനാ. അയാള് കഴിയുമ്പോഴേക്ക് കറാമത്താണ് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അത് കോഴി ചിന്തിയതാണ് എന്ന് മനസ്സിലാക്കണം. ഞാൻ ഈ അടുത്ത് ചിക്ക്മംഗ്ലൂരിൽ ഒരാഴ്ച പ്രസംഗിക്കുമ്പോ ഞാൻ ഇങ്ങനെ ഉദാഹരണം പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ സദസ്സിൽ വന്നൊരാള് നാളെ മരിച്ചു പോകും, അങ്ങനെ ഒരാളങ്ങ് മരിച്ചു പോയി, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗാക്കി കൊടുക്കട്ടെ. ഞാൻ ഈ സദസ്സ് പറയുന്നില്ല കേട്ടോ, പറഞ്ഞാലൊന്നും സംഭവിക്കുന്നില്ല, നിങ്ങൾ ബേജാറാകണ്ട. ആ സദസ്സിൽ വെച്ചൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഈ സദസ്സിൽ വന്നൊരാള് നാളേക്ക് മരിച്ചു പോകും എന്ന് പറഞ്ഞാൽ നിങ്ങളെ മനസ്സിന് എത്ര ബേജാറുണ്ടാകുന്ന ചോദിച്ചത്. ഇത് കഴിഞ്ഞ് ഞാൻ അന്ന് ചിക്ക്മംഗ്ലൂരിൽ തന്നെയാണ് താമസിച്ചത്. രാവിലെ നാസ്ത കഴിക്കുമ്പോ ഒരാൾ വന്നിട്ട് അത്ഭുതത്തോടെ പറയാണ്, ഒരാള് ഇന്നലെ രാത്രി നിങ്ങള് പ്രസംഗിക്കും പറഞ്ഞില്ലേ ഒരാള് മരിച്ചു പോകുമെന്ന്? ഞങ്ങളെ കൂട്ടത്തിൽ ഒരു രോഗമില്ലാത്ത ഒരാള് പെട്ടെന്ന് മരിച്ചു പോയി. കറാമത്താണോ? അല്ല അല്ല, ഒരിക്കലും കറാമത്തല്ല. ഇതിന്റെ പേരാണ് ഈ സ്ഥിതിറാജി. അല്ലെങ്കിലോ ഈമാനില്ലാത്തവൻ പറയുമ്പോ ഇസ്തിദ്റാജി, ഈമാനുള്ളവർ പറയുമ്പോ കോഴി ചിന്തിയതാണ്, കോഴി ചിന്തിയതാണ്. അപ്പോഴേക്ക് കറാമത്ത് എന്ന് പറഞ്ഞിട്ട് ആ മൊയിലിയാരെ പിടിച്ചു പൊക്കിവിടാൻ പാടില്ല. അങ്ങനെ ചിലപ്പോ ഏതെങ്കിലും ഉസ്താദ്മാരോട് പോയിട്ട് രോഗാണ്, വിഷമാണ്, ഭയങ്കര കടത്തിലാണ്, അതെന്നെ കടക്ക വീട്ടിൽ തരട്ടെ എന്ന് പറഞ്ഞു. അതേ വിൽക്കാൻ വെച്ചൊരു സ്ഥലം ഉണ്ടായിരുന്നു, ആ പിറ്റേ ദിവസം നിറ്റുപോയി. ഭയങ്കര മൊയിലിയാര് തന്നെ, കറാമത്ത് തന്നെ. ധികരിച്ചു വന്ന കാലഘട്ടല്ലേ നമ്മളെ കാലഘട്ടം, ഭയങ്കര ട്രെൻഡായി പോയി. പിന്നെ മുസ്ലിയാർ ഭയങ്കര കറാമത്തുള്ളാണ്. ഇങ്ങനെ കറാമത്ത് നോക്കി നടക്കരുത് എന്നാ ഞാൻ പറഞ്ഞത്. കറാമത്ത് എന്ന് പറഞ്ഞാൽ ആർക്കുള്ളതാ? ഈമാനും തഖ്വയുമുള്ള അള്ളാഹുവിച്ച മഹാന്മാരില്ലേ, അവർക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയ ദർജയാണ് കറാമത്ത് കിട്ടോ. ആ കറാമത്ത് കിട്ടിയ മഹാന്മാരുടെ പേരാ ഞാൻ എണ്ണിയത്. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹുല്ലോ, അതുപോലെ ഖാലിദ് ബിനു വലീദ് റളിയല്ലാഹുല്ലോ, അബു ദർദാ റളിയല്ലാഹുല്ലോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുല്ലോ, ഉസ്മാൻ ബിനു അഫ്ഫാൻ റളിയല്ലാഹുല്ലോ, അലി ബിനു അബീ ത്വാലിബ് റളിയല്ലാഹുല്ലോ, ഇങ്ങനെ തുടങ്ങിയ വലിയ വലിയ ഔലിയാക്കളില്ലേ,
ദർജയിലേക്ക് ഒഴിഞ്ഞു എത്തിയ മുസ്ലിയാരും എത്തിപ്പോയി എന്ന് നമ്മൾ പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞത് ചിലപ്പോ അങ്ങ് തട്ടിപ്പോക്കാണ്, ഏതെങ്കിലും ഉസ്താദ്മാർ അങ്ങ് പൂർണ്ണമായിട്ട് ശുഭിയായി പോയി എന്നൊക്കെ പറയുമ്പോഴേക്ക് പിറ്റേ ദിവസം കറാമത്താണ് എന്ന് പറഞ്ഞ അവതരിപ്പിക്കരുത്. ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, നമ്മുടെ കാലം വല്ലാത്ത കാലമാ, മുസ്ലിയാർ ഉത്തരവാദിയാണ് എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല കേട്ടോ. ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്, മുസ്ലിയാർ അതിന് ഉത്തരവാദിയാണ് എന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ചിലപ്പോൾ ഇല്ലാത്തതാണ്, അവരാഗ്രഹിക്കാത്തതാണ്. കേരളത്തിൽ ജീവിച്ച് വഫാത്തായി പോയ ഒരു വലിയ മഹാനുണ്ടായിരുന്നു, ആളെ പേര് ഞാനിപ്പോ പറയുന്നില്ല, അദ്ദേഹത്തിന്റെ ദർജന ഉയർത്തി കൊടുക്കട്ടെ. അയാളെ പറ്റി ഞാൻ എന്റെ കുട്ടിക്കാലത്ത് കേട്ടു എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറെ വയസ്സായോ എന്ന് ചോദിക്കരുത്, മദ്രസയിലൊക്കെ പഠിക്കുന്ന കാലത്ത് കേട്ടു. വലിയ കറാമത്തുള്ള ആളാണ്. ഞാൻ എന്റെ വാപ്പന്റെ അടുക്കലേക്ക് പോയി, എനിക്ക് അയാളെ അടുക്കലേക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഉപ്പ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, നല്ല ആലിമായിരിക്കാം, നല്ല വലിയായിരിക്കാം, നീ പോകേണ്ടത് നിന്റെ ഉസ്താദിന്റെ അടുക്കലാണ്, കിതാബ് പഠിക്കാനാണ്, ഹിദ്ദ് പഠിക്കാനാണ്. ഏതെങ്കിലും ഔലിയാക്കൾ ഇറങ്ങി എന്ന് പറയുമ്പോ കോടലല്ല. പിന്നീട് ഞാൻ ആ വഴിക്കൊരു പ്രസംഗത്തിന് പോകുമ്പോ ആ പണ്ഡിതൻ എന്നെ വിളിച്ചിട്ടൊന്ന് വീട്ടിൽ കയറണം, ബാപ്പ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല, നിങ്ങളെങ്കിലും ഒന്ന് കയറി തരണം, ബാപ്പാൻ എനിക്ക് വലിയ ഇഷ്ടമാ, ബാപ്പാനോട് വലിയ ആദരവാ, ഒന്ന് വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിച്ചു. പരിസരത്തുകൂടെ പോകുമ്പോ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി, നിദർജനം ഉയർത്തി കൊടുക്കണേ അല്ലാ, എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ പേരിൽ ആളുകളൊക്കെ ഇല്ലാത്തത് പലതും പറയാണ്, ഇല്ലാത്ത പല കറാമത്തുകൾ ഉണ്ടാക്കിയാണ്. ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്, നിങ്ങൾ മന്ത്രിച്ചു കൊടുത്തൊരു വെള്ളം ഓസറ്റിൽ കൊണ്ടുപോയി ഒഴിച്ചപ്പോ ഓസറ്റിന്റെ ഉള്ളിൽ നിന്ന് ഒരു കുട്ടി കരയുന്ന ശബ്ദം കേട്ടു എന്ന്, കുട്ടിക്കാലത്ത് ഞാൻ നിങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്, ഉള്ളതാണോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ഡയറക്റ്റ് ചോദിച്ചു. അപ്പൊ പറഞ്ഞതാ ഞാൻ പറഞ്ഞത്, എന്റെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ പറയാണ്, ഞാനതിന് ഉത്തരവാദിയല്ല. ഇതുപോലെ ചിലപ്പോ ചില ഉസ്താദിമാർ ഉത്തരവാദിയല്ല, എന്റെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ പറയാണ്. കറാമത്ത് പറയൽ വല്ലാത്തൊരു ട്രെൻഡാണ്, അയാളെങ്ങും വലുതാക്കിയിട്ടൊക്കെ മേലെ എത്തിച്ചിട്ട് വേണം, പട്ടം കൊണ്ടുപോയി ഇട്ടതുപോലെ അവസാനം കൊണ്ടുപോയി നിലത്തേക്കിടാൻ, അങ്ങനെ കൊണ്ടുപോയി ആളുകളെ വഞ്ചിച്ച് കളയുന്ന, ആളുകളുടെ മുസ്ലിയാക്കന്മാരെ മനസ്സ് തെറ്റിപ്പിച്ച് കളയുന്ന, ഉള്ള ഈമാൻ തന്നെ തെറ്റിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, ഇവരെങ്ങട്ട ചിന്തയില്ലാത്തവരില്ലേ. ഇത് പറഞ്ഞതുകൊണ്ട് ഇന്ന് ആരും ഔലിയാക്കളില്ല എന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഔലിയാക്കൾ ഉണ്ടാകാം, മഹാന്മാരുണ്ടാകാം, ആദരിച്ച മഹാന്മാരാവിലും സന്തോഷം തന്നെ, ആഹ്റത്തിലും സന്തോഷം തന്നെ. ഒരൊറ്റ ചരിത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കട്ടെ. മഹാനവരുടെ തങ്ങൾ അവരുടെ സമ്മതത്തോടുകൂടെ ചരിത്രവും കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നേർത്തുന്നു. അല്ലാ ഞങ്ങളെ മജ്‌ലിസ് ഇജാബത്തുള്ള മജ്‌ലിസായി ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാ. അബൂ യഅ്ഖൂബ് സുവൈസി റഹിമഹുല്ലാ, മഹാനവരുടെ കുറിച്ച് മഹാനായ ഇമാം സുയൂത്തി റഹിമഹുല്ലാ തങ്ങൾ ധരിച്ചൊരു സംഭവം കാണാ. തങ്ങളവരുകൾ ഉദ്ധരിച്ചൊരു സംഭവം, മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാ മഹാനവരുകൾ ഉദ്ധരിച്ചൊരു സംഭവം, ആരാണ് ആരെത്തൊട്ടാണ് ഉദ്ധരിച്ചത് എന്നറിയോ? അബൂ യാഖൂബ് സുവൈസി റഹിമഹുല്ലാ മഹാനവരുകളെ പറയണോ, മുരീദും ബിമക്ക, എന്റെ അടുക്കലേക്ക് എന്റെ ഒരു മുരീദ് മക്കയിലേക്ക് വന്നു, എന്റെ ശിഷ്യനാ ടുക്കലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഉസ്താദേ, നാളെ ലോഹറിന്റെ സമയമാകുമ്പോ ഉസ്താദേ ഈ ശിഷ്യം നിങ്ങളെ കൂടെ ഉണ്ടാകൂല, ലോഹറിന്റെ സമയമായ നിങ്ങളെ ശിഷ്യൻ മരിച്ചു പോവുകയാണ്. ഔലിയാക്കൾക്ക് അമ്പിയാക്കൾക്ക് അള്ള കൊടുക്കുന്ന വലിയ ബഹുമാനമാണ് ആദരവാണ്. അവരെ മരണത്തിന്റെ ഡേറ്റ് നേരത്തെ അറിഞ്ഞു പോയി,
അവരെ മരണത്തിന്റെ സമയത്തെ കുറിച്ച് അവര് നേരത്തെ അറിഞ്ഞുപോയി. അല്ലാ, നമ്മളെ മരണം എപ്പോഴാണ് നമുക്കറിയില്ല, എവിടെയാണ് എന്നറിയില്ല, എങ്ങനെയാണ് എന്നറിയില്ല. അല്ലാ, ഞങ്ങളെ മരണവും നീ ഔലിയാക്കളെ ബർക്കത്ത് കൊണ്ട് നന്നാക്കി തരണം റഹ്മാനെ. മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് നന്നാക്കി തരണം റഹ്മാനെ. അബു യാഖൂബ് സുവൈസീദങ്ങൾ പറയുന്നു, എന്റെ ശിഷ്യനാ, ശിഷ്യൻ വന്നിട്ട് എന്നോട് പറയുന്നു, വദൻ അമൂ, നാളെ ഞാൻ മരിക്കുന്ന ദിവസമാണ് ഉസ്താദേ. അവരെ മനസ്സിൽ എന്തെങ്കിലും പേടിയുണ്ടോ? ഇല്ല. അവരെ മനസ്സിൽ പറയാൻ എന്തെങ്കിലും ബേജാറുണ്ടോ? ഇല്ല. നാളെയാണ് എന്റെ മരണം എന്ന് പറയുമ്പോ ഞാൻ എന്ത് സമ്പാദിച്ചു എന്ന ചിന്തയുണ്ടോ? ഇല്ല. ചെലപ്പോ ചില ഉസ്താദിമാർക്ക് തോന്നിയുണ്ട്, എന്റെ ശിഷ്യൻ എന്നെക്കാളും വലുതാകൂല, എന്റെ ശിഷ്യൻ ഒരിക്കലും എന്നെക്കാളും വലുതാകൂല. അങ്ങനെ ചിന്തിക്കാറുള്ള വകുപ്പില്ല കേട്ടോ. അല്ലേ ബഹുമാനം കൊടുക്കുന്നവൻ. ശിഷ്യന്മാരെപ്പോഴും ഉസ്താദിമാരെ ബഹുമാനിക്കേണ്ടതാണ്, ഇതിൽ തർക്കമില്ല. അതേ സ്ഥാനത്തൊരു എന്റെ മനസ്സിൽ കിബിറുണ്ടെങ്കിട്ട് എന്റെ ശിഷ്യൻ എന്നെക്കാളും വലുതാകൂല എന്നൊരു ധാരണ ഒരു ഉസ്താദിനും ഉണ്ടാകാൻ വകുപ്പില്ല. ഇരിക്കട്ടെ. മഹാനായ അബൂ യാഖൂബ് സുവൈസി റഹിമഹുല്ലാഹ് മഹാനവർക്ക് പറയുന്നു, എന്റെ ശിഷ്യൻ എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, വദൻ അമൂത്തു യാ ശൈഖീ, എന്റെ ശൈഖേ, നാളെ ളോഹറിന്റെ സമയമായാൽ ഞാൻ മരിച്ചു പോകും കേട്ടോ. ഈ പൈസ ഒന്ന് എന്റെ കയ്യിൽ നിന്ന് വാങ്ങുമോ? ഞാനാത്തന്ന പണമില്ലേ, ആ പൈസ കൊണ്ട് നിങ്ങളൊന്ന് ഞാനങ്ങ് മരിച്ചുപോയാ എന്റെ കബർ കുഴിക്കാൻ ഒരാളുണ്ടാകുമല്ലോ. ആ കബർ കുഴിക്കുന്നതിന് ഉസ്താദേ നിങ്ങൾ വിഷമിക്കണ്ട, ഞാനാത്തന്ന പണത്തിന്റെ പകുതി കൊടുത്തിട്ട് എന്റെ കബർ കുഴിപ്പിച്ചോളൂ. ഉസ്താദേ പകുതി ബാക്കിയില്ലേ, മരിച്ചങ്ങ് പോയാൽ എനിക്ക് കഫൻ തുണി വാങ്ങാൻ സമയമുണ്ടാകൂല, മരിച്ചങ്ങ് പോയാൽ എനിക്ക് കഫൻ തുണി എത്തിക്കാൻ പറ്റൂല. പിടിച്ചോ ഉസ്താദേ, മരിച്ചങ്ങ് പോയാൽ ആ പകുതി പൈസ കൊണ്ട് എന്നെ കഫൻ തുണി വാങ്ങണേ. നിങ്ങളെ കൈ കൊണ്ട് കൊണ്ടുപോയി എന്നെ ഒന്ന് മറവ് ചെയ്യണേ. ആലോചിച്ചു നോക്ക് വിശ്വാസികളെ, കഫൻ തുണി വാങ്ങാനുള്ള പൈസ കൊടുക്കേണ്ട ഉസ്താദിന്റെ കയ്യിൽ, ഉസ്താദിനോട് കബർ ഒഴിക്കുന്നവർക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കേണ്ട, ഒരു പേടിയുമില്ല, ഒരുങ്ങി നിൽക്കുകയാ. ദുബായിലേക്ക് പോകുമ്പോ സന്തോഷത്തോടെ നിൽക്കുന്നത് പോലെ, വിദേശ രാജ്യത്തേക്ക് യാത്ര ഇറങ്ങാൻ നിൽക്കുമ്പോ ഒരുങ്ങുന്നത് പോലെ, അതുപോലെയുള്ള യാത്രയിൽ ഒരുങ്ങുന്ന സന്തോഷത്തിൽ ഇതുവരെ സ്വദേശിക്കാൻ നിൽക്കാത്തവനും ഒരു മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് പോയി. കാരണം ടൂറിന് പോവുകയാ, കോളേജിലെ കുട്ടികളോടൊന്നിച്ചു ടൂറിന് പോകുന്നതിന്റെ കാരണത്താൽ തലേ ദിവസം ഉറക്കമില്ല. മഹാനവറുകളെ പറയും, നീ ശിഷ്യം വന്നിട്ട് ഉറക്കമില്ല, കയ്യിൽ പണം കൊടുക്കുകയാ കഫൻ തുണി വാങ്ങാനാ, കബർ കുഴിക്കുന്നവന് കൊടുക്കാനാ. ഈ ശിഷ്യം പറഞ്ഞതുപോലെ പിറ്റേ ദിവസം നേരം വെളുത്തു പോയി. ഞാൻ നോക്കുമ്പതാ എന്റെ ശിഷ്യൻ എത്തിപ്പോയി. ലോഹറിന്റെ അല്പം മുമ്പ് വന്നതാ അവിടെ വെച്ച് നിസ്കരിച്ചു പോയി. അതാ കഅബത്തിന്റെ അടുക്കലേക്ക് വന്ന് തവാഫ് ചെയ്തു പോയി. ലോഹറിന്റെ സമയം അങ്ങടുത്തപ്പോ അല്പമൊന്ന് കഅബത്തിന്റെ അടുക്കൽ നിന്ന് മാറി അങ്ങ് നിന്നു. അവിടെ തന്നെ വീണങ്ങ് മരണമടഞ്ഞു പോയി, വഫാത്തായി പോയി. ഞാൻ അദ്ദേഹം പറഞ്ഞതുപോലെ, എന്റെ ശിഷ്യൻ പറഞ്ഞതുപോലെ, പകുതി പൈസ കൊടുത്ത് കബർ കുഴിപ്പിച്ചു, പകുതി പണം കൊണ്ട് കഫൻ തുണി വാങ്ങി. ഞാനാ എന്റെ ശിഷ്യനെ നല്ല കഫൻ തുണിയിൽ ഇങ്ങനെ പൊതിഞ്ഞു. പൊതിഞ്ഞിട്ടതാ കബറിന്റെ ഉള്ളിൽ, നമ്മുടെ നാട്ടിലെ കബറ് പോലെ അല്ല,
നമ്മുടെ നാട്ടിലെ കബറ് നിങ്ങളെ നാട്ടിൽ എങ്ങനെയാണ് എനിക്കറിയില്ല. നേരെ കുഴിച്ച് താഴെ വെച്ചിട്ട് മേലെ മൂടുപല കവക്കലാണ്. അതേ സ്ഥാനത്ത് മരുഭൂമിയിലാകുമ്പോ ലഹദി എന്ന് പറയും അറബിയിൽ. കബറ് കുഴിച്ചിട്ട് ചുമരിന്റെ ഭാഗത്ത് കുഴിച്ചെടുത്തിട്ട് ആ ഭാഗത്തേക്ക് കബറിലേക്ക് വെക്കലാം. മഹാനായ അബൂ യഅ്ഖൂബ് സുഹൈസി നിങ്ങൾ പറയേണ്ടത്, ഞാൻ എന്റെ ശിഷ്യനെ ലഹദിലേക്ക് അങ്ങ് വെക്കാൻ വേണ്ടി അവിടെ കിടത്തി. മുഖത്തുള്ള കഫൻ തുണിയൊന്ന് നീക്കിയിട്ട് കളിമണ്ണുരുട്ടിയിട്ട് കവളോട് ചേർത്ത് വെക്കണമല്ലോ. ഞാൻ എന്റെ പ്രിയപ്പെട്ട ശിഷ്യന്റെ മുഖത്തേക്ക് നോക്കാം. കവളത്തേക്ക് ഈ മണ്ണൊന്ന് വെച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ആ കഫൻ തുണിയൊന്ന് നീക്കി. ശിഷ്യനുടനെ തന്നെ രണ്ട് കണ്ണുമങ്ങ് തുറന്നു എന്റെ മുഖത്തേക്ക് അങ്ങ് നോക്കി. അപ്പോഴാണ് എന്റെ ശിഷ്യനോട് ഞാൻ അങ്ങ് ചോദിച്ചത്, മരണത്തിന്റെ ശേഷം ജീവിതമാണോ മോനേ? അപ്പോഴാ എന്റെ ശിഷ്യന്റെ മറുപടി, എന്റെ പ്രിയപ്പെട്ട മുരീദിന്റെ മറുപടി, ഓ പ്രിയപ്പെട്ട ഉസ്താദേ, ഈ മരണം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഔലിയാക്കളില്ലേ, റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷ ജീവിക്കുന്ന അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന വല്ലദീന ആമനു അശദ്ദു ഹുബ്ബല്ലില്ലാ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഔലിയാക്കളില്ലേ, അള്ളാഹുവിനെ അങ്ങേറ്റം അശബ്ദുൽ ഹുബ്ബ് കൊണ്ട് ദുനിയാവ് മറന്ന് ആഹ്റം മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഔലിയാക്കളില്ലേ, അവരെ ജീവിതത്തെ കുറിച്ച് അറിയോ ഉസ്താദേ? കുല്ലു മുഹിബ്ബില്ലാ, അല്ലാഹുവിനെ സ്നേഹിക്കുന്ന ഔലിയാക്കളില്ലേ, അവർ ഹയ്യുൻ, അവർ ജീവിക്കുന്നവരാ. മരണത്തിന്റെ ശേഷം അവർ സന്തോഷകരമായ ജീവിതത്തിലാ. ലഹുമുൽ ബുഷറ ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, അവർ ദുനിയാവിലും സന്തോഷം തന്നെ ആഹ്റത്തിലും സന്തോഷം തന്നെ. എന്റെ വേദ കേൾക്കാൻ വന്ന ഉമ്മമാരെ, എന്റെ വേദ കേൾക്കാൻ വന്ന ഉപ്പമാരെ, എന്റെ വേദ കേൾക്കാൻ വന്ന ചെറുപ്പക്കാരെ, ഇഷ്ടപ്പെടേണ്ടത് കാമുകന്മാരെ അല്ല, കാമുകിമാരെ അല്ല, സിനിമാ നടന്മാരെ അല്ല, നടിമാരെ അല്ല, നമ്മളെ ദുന്യവിയായ ലോകത്തെ തിളങ്ങുന്ന ആളുകളെ അല്ല സ്നേഹിക്കേണ്ടത്, ആരെയാണെന്നറിയോ? സിദ്ധാവായ റബ്ബിനെയാണ്. ആ റബ്ബിനെ സ്നേഹിക്കുന്നവർക്കുള്ള മഹത്വം ആ ഖുർആൻ പറഞ്ഞത്. ലഹുമുൽ ബുഷറ ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, അല്ലാഹ് ഔലിയാക്കളെ ബർക്കത്ത് കൊണ്ട് ദുനിയാവും ആഖിറും വിജയിക്കുന്ന മുത്തഖികളെ കൂട്ടത്തിൽ ഞങ്ങളെ നീപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഉമ്മമാരെപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ ബാപ്പമാരെപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യമാരെ മക്കളെപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ വാദിന്റെ മജ്‌ലിസിൽ സ്നേഹത്തോടെ ഒത്തുചേരുന്ന ഈമാനുള്ള മുഅ്മിനീങ്ങളില്ലേ, ഈമാനുള്ള മുഅ്മിനാത്തുകളില്ലേ, അവരെപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. വിടാതെ ഞങ്ങളെ വാദ് ഓൺലൈനിൽ കേൾക്കണമെന്ന് ആശിച്ചു പ്രതീക്ഷയോടെ നിൽക്കുന്ന വിശ്വാസികളില്ലേ, അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരില്ലേ, ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളില്ലേ, ഞങ്ങളെയും അവരെയും ഞങ്ങൾ ഇഷ്ടപ്പെട്ട ഔലിയാക്കളോടൊപ്പം നീ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. അതിന് കാരണമാകുന്ന ഒരു മജ്ലിസായി ഞങ്ങളെ ഈ മജ്ലിസും ഞങ്ങളെ സർവ മജ്ലിസും നീ കബൂലാക്കി തരണേ അല്ലാ. ഈമാനില്ലാതെ ചത്തുപോകുന്നവരിൽ ഞങ്ങളെയോ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന വിശ്വാസികളെയോ നീപ്പെടുത്തി നശിപ്പിക്കരുതേ അല്ലാ. ഞങ്ങളാക്കിരുത്ത് നന്നാക്കി തരണേ അല്ലാ, മരണം നന്നാക്കി തരണേ അല്ലാ, ആഹ്റം വിജയിപ്പിച്ചു തരണേ അല്ലാ.
അല്ലാഹ് അതിന് കാരണമാകുന്ന വിധത്തിലുള്ള ഒരു സദസ്സായി ഞങ്ങളെ ഈ സദസ്സിനെയും ഞങ്ങളെ സർവ സദസ്സുകളെയും കബൂലാക്കി തരണേ അല്ലാഹ്. ഇന്നും വിളിച്ച് വലിയ പ്രയാസം പറഞ്ഞ മൂന്ന് നീങ്ങളുണ്ട്. സൗദി അറേബ്യയിൽ നിന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. മകളുടെ ഹാർട്ടിന് ഓപ്പറേഷൻ ആണ്, ഹാർട്ടിന് ഓൾസർ ആണ്, വലിയ വിഷമത്തിലാണ്, ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയെങ്കിലും ഒന്ന് സലാമത്തായി കിട്ടാൻ ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. നീ അറിയുന്ന റബ്ബാണ്, നീ സലാമത്ത് നൽകണേ അല്ലാ. ഇവിടെ വരുമ്പോഴും സിറാജുൽ ഹുദയിലേക്ക് സംഭാവന തന്ന് ധൈര്യം പറഞ്ഞവർ, അതുപോലെ തരാനുണ്ട് എന്ന് പറഞ്ഞവർ, ആര്യന്തുദ്ദേശം വെച്ച് നിന്റെ ദീനിനെ സഹായിച്ചോ, അവരെയൊക്കെ സഹായിക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നീ പകരം തരണേ അല്ലാ. ഞങ്ങളെ ദുനിയാവും ആഖിറവും നീ തന്നെ ഏറ്റെടുത്ത് വിജയിപ്പിക്കണേ അല്ലാ. ഹറാമിന്റെ അവസരങ്ങൾ തന്ന് നീ ഞങ്ങളെ നശിപ്പിക്കരുതേ അല്ലാ. ഹറാമിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. നിന്റെ പരിശുദ്ധമായ ശഅബാൻ നീ വലിയ ആദരവ് കൽപ്പിച്ച മാസമല്ലേ? ഈ മാസത്തിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നന്നാകാൻ വഴിയൊരുക്കണേ അല്ലാ. ഈ പാവപ്പെട്ട മുതല്ലിമ മഹാനായ തങ്ങളവരുകളോട് അല്പം കൂടി പ്രസംഗിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ വിനയത്തോടെ എളിമയോട് പ്രസംഗിച്ചോന്ന് സമ്മതം തന്ന തങ്ങളവറുകളടക്കം ഞങ്ങളെ എല്ലാ സയ്യിദന്മാർക്കും അലിമീങ്ങൾക്കും സാദാത്തുക്കൾക്കും പാവപ്പെട്ട മുതല്ലിമുകളായ ഞങ്ങളെപ്പോലെയുള്ള മുതല്ലിമീങ്ങൾക്കും നിന്റെ ദീനീ ഖിദ്മത്തിലായി ദീർഘായുസ് നൽകണേ അല്ലാ. നിന്റെ പൊരുത്തത്തിലായി ആക്രമത്തിൽ നിന്ന് ഈ മരിക്കുന്ന മുത്തക്കീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാ. കിഡ്നി നഷ്ടപ്പെട്ട് ദ്വാ ചെയ്യാൻ പറഞ്ഞവർ, ക്യാൻസർ രോഗം കൊണ്ട് പ്രയാസപ്പെട്ട് ദ്വാ ചെയ്യാൻ പറഞ്ഞവർ, ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തവർ ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞവർ എല്ലാവരെയും അറിയുന്ന റബ്ബു നീയാണ്. ഔലിയാക്കളെ ബറക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാ. നീ ശിഫ നൽകണേ അല്ലാ. ഈ മാസത്തിന്റെ വർക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാ. അത്തരം രോഗങ്ങൾ തന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കരുതേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീന ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ഈമാനുള്ള വിശ്വാസികളെ വയത് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ നന്നാകണം എന്ന് വിചാരിച്ചിട്ട് വന്നതല്ല ഞാൻ, മറിച്ച് പ്രസംഗിച്ചിട്ട് ഞാനൊന്ന് നന്നാകണം എന്ന് ചിന്തിച്ച് വന്നതാണ്. നിങ്ങളൊക്കെ നല്ല മനസ്സോടെ നല്ല തക്വയുള്ള മനസ്സുണ്ടാകാൻ വേർക്കണം എന്ന വസീയത്തോടെ.